ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ, ഞാൻ നിങ്ങളുടെ പരിപാലകനല്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോൾ ഖാലൂ ബല. അന്നുള്ളതാകുന്ന സർവ ആത്മാക്കളും വിളിച്ചു പറഞ്ഞു അത്രേ, അഥവാ ഇന്നുള്ളതാകുന്ന വ്യക്തികളും മരണപ്പെട്ടു പോയതാകുന്ന സർവ ആളുകളും ആദൻ നബി അലൈഹി സലാം മുതൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമാകുന്ന മുഴുവൻ ആളുകളും ഒന്നടങ്കം പറഞ്ഞു അത്രേ, അതെ പടച്ച റബ്ബേ, നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ, നീയാണ് ഞങ്ങളുടെ സർവാധിപതി, നീയാണ് ഞങ്ങളെ സൃഷ്ടിച്ചവൻ, നീയാണ് ഞങ്ങൾ തന്നെ ദാനങ്ങൾ നൽകുന്നവൻ, അല്ലാഹുവേ നീ തന്നെയാണ് അന്ത റബ്ബുനാ വൈലാഹുനാ, നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ. എല്ലാം അംഗീകരിച്ചു തൃപ്തിപ്പെട്ടു മാനവൻ മനുഷ്യൻ. എവിടെ വെച്ച്? ഒന്നാം ഘട്ട ജീവിതമാകുന്ന ആലമുൽ അർവാഹ് എന്ന് പറയപ്പെടുന്ന ആത്മാക്കളുടെ മാത്രമുള്ള ലോകത്ത് വെച്ച്. അഥവാ നമ്മൾ ഇന്ന് ഈ വസിക്കുന്ന ലോകത്തിന് മുമ്പ് നമുക്കൊരു ജീവിതം ഉണ്ടായിരുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത്. മുമ്പൊരു ജീവിതം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഏ ഓർമ്മയില്ലല്ലോ ഉസ്താദേ, ഓർമ്മപ്പെടുത്തുകയാണ് ഖുർആൻ നമ്മളെ. അതുകൊണ്ട് വിശ്വസിക്കൽ അനിവാര്യമാണ്, അവിശ്വസിക്കുന്നവൻ കാഫിറായി പോകും നബിയുന റസൂലുള്ളാഹി. കാരണം എന്താണ്? വിശുദ്ധ ഖുർആൻ മുഖേനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലോകത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആനിനെ ആരെങ്കിലും അവിശ്വസിച്ചാൽ അതിലേതെങ്കിലും ഒരു ആയത്തിനെ കൊണ്ട് കളവാക്കിയാൽ അവൻ കാഫിറായി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കും. മാറവട്ടെ. ന്യായത്തിനെ വിശദീകരിച്ചുകൊണ്ട് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വീണ്ടും പ്രവാചകൻ ആത്മാക്കളുടെ ലോകത്തെ കുറിച്ച് കൊണ്ട് വീണ്ടും വാചാരനാവുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലർവാഹു ജുനൂദുൻ മുജന്നദാ ഫമാ തആറഫ മിൻഹാ യഅതലഫാ وما تناكر منها يختلفا. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബത്തെ സഹാബത്തെ, മനുഷ്യനൊരു ജീവിതം അല്ലാഹു ഈ ലോകത്തിന് മുമ്പ് നൽകിയിട്ടുണ്ട് സഹാബ. ആ ലോകത്തിന്റെ പേരാണ് ആത്മാക്കളുടെ ലോകം, അലമുൽ അർവാ. ഇന്ന് കാണുന്ന ശരീരമില്ലാതെ, ഇന്ന് കാണുന്നതായ ബോഡിയില്ലാതെ മനുഷ്യന്റെ ആത്മാക്കള് മാത്രമായി റബ്ബവന്റെ സമീപത്തിൽ ഒരുമിച്ച് കൂട്ടിയത്രേ. എന്നിട്ട് അല്ലാഹു ജനങ്ങളോട് ചോദിച്ചു അത്രേ, ഞാൻ നിങ്ങളുടെ പരിപാലകനല്ലയോ. അന്ന് സർവ നിരീശ്വരവാദികളും ഇന്നുള്ള യുക്തിവാദികളും, ഇന്നുള്ള നിരീശ്വരവാദികളും, ഇന്നുള്ള വിശ്വാസികളും, ഇന്നുള്ള അവിശ്വാസികളും എല്ലാവരും പറഞ്ഞു അത്രേ, അല്ലാഹുവേ നീ തന്നെയാണ് ഞങ്ങളുടെ സംരക്ഷകൻ, നീയാണ് ഞങ്ങളുടെ സർവാധിപതി. ഹബീബായ നബി തങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുകയാണ്, അല്ലർവാഹു ജുനൂദുൻ മുജന്നദാ. ആത്മാക്കള് വ്യത്യസ്ത കോലമാണ്, രൂപമാണ്, ഭവമാ. ലോകത്ത് വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടിയവർ ദുനിയാവാകുന്ന രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഈ ഭൗതിക ജീവിതത്തിൽ വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടുകയും സംവദിക്കുകയും ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവിടെ വെച്ച് കണ്ടുമുട്ടിയവർ ഈ ദുനിയാവിൽ വെച്ച് രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഈ ഭൗതിക ലോകത്ത് വെച്ച് കണ്ടുമുട്ടും. وما تناكر منها يختلفا. ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് കണ്ടുമുട്ടാത്തവർ, പരസ്പരം സംവദിക്കാത്തവർ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് കണ്ടുമുട്ടുകയോ സംവദിക്കുകയോ ചെയ്യുകയില്ല എന്നും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി
വസല്ലം. അവിടെ വെച്ചുകൊണ്ട് കണ്ടുമുട്ടാത്ത ആളുകൾ രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഭൗതിക ലോകമാകുന്ന ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് കണ്ടുമുട്ടുകയോ സംവദിക്കുകയോ ചെയ്യുകയില്ല. ഈ പറഞ്ഞ ആശയം മനസ്സിലായോ? ഭൗതിക ജീവിതത്തിൽ നമ്മൾ ആരെയൊക്കെ കണ്ടുമുട്ടുകയും സംവദിക്കുകയും ചെയ്യുന്നുണ്ടോ അവരെ എവിടെ വെച്ച് നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്? ഒന്നാം ഘട്ട ജീവിതമാകുന്ന ആലമുൽ അർവാഹിൽ ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് കണ്ടുമുട്ടിയിട്ടുണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അവിടെ വെച്ചുകൊണ്ട് കണ്ടുമുട്ടാത്ത ആളുകളെ ഈ ഭൗതിക ലോകത്ത് നിങ്ങൾ ഒരിക്കലും കണ്ടുമുട്ടുകയില്ല. ചുരുക്കത്തിൽ അങ്ങനെ ഒരു ലോകം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ വെച്ച് നമ്മൾ റബ്ബിനെ അംഗീകരിച്ചു തൃപ്തിപ്പെട്ടു. അള്ളാഹു നീ പറയുന്ന ആശയ ആദർശങ്ങളൊക്കെ ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്, നീയാണ് സംരക്ഷകനൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു. പക്ഷേ മനുഷ്യൻ രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഭൗതിക ലോകമാകുന്ന ഈ ദുന്യാവിലേക്ക് വന്നപ്പോ അള്ളാഹുവിനോട് ചെയ്ത കരാറുകൾ ഉടമ്പടികളൊക്കെ മനുഷ്യൻ പൊളിച്ചു കളഞ്ഞു, ഒക്കെ മറന്നു കളഞ്ഞു. അത് ഓർമ്മിപ്പിക്കലാണ് ഈ മരണത്തെ കുറിച്ചുള്ളതാകുന്ന സ്മരണയോട്. ജീവിതം എന്ന് പറയുന്നത് ഈ ഭൗതിക ജീവിതമാണ്. മനുഷ്യന്റെ ജീവിതഘട്ടങ്ങൾ അഞ്ചെണ്ണം പഠിപ്പിച്ചിട്ട് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, ഈ അഞ്ച് ജീവിതഘട്ടങ്ങൾ വെച്ച് ഏറ്റവും നിന്ദ്യവും നിസാരവുമായ ജീവിതം ഏതാണ്? ഇപ്പോൾ നിങ്ങൾ വസിക്കുന്ന ഈ ദുന്യവിയായ ജീവിതമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ള ലോകങ്ങളിലേക്ക് അവിടെയുള്ള ജീവിതത്തിലേക്കൊക്കെ ചേർത്ത് നോക്കുമ്പോ ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് 60-ന്റെയും 70-ന്റെയും ഇടയിലുള്ള പ്രായം മാത്രമാണ് നമുക്ക് ഈ ദുന്യവിലുള്ളത്. അങ്ങനെയല്ലേ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്? അമാറു ഉമ്മത്തി മാ ബൈന സിത്തീന വ സബഈൻ, എന്റെ സമുദായത്തിന്റെ ആയസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. കുറഞ്ഞ ആയുസ് മാത്രമേ നമുക്കുള്ളൂ. ഈ കുറഞ്ഞ ആയുസ്സിനുള്ളിൽ ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കേണ്ടത്? ഈ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്ക് നന്നാക്കാൻ പറ്റുക? അത് മരണത്തെ കുറിച്ചുള്ള സ്മരണയോടുകൂടിയോടുകൂടിയോട് മരിക്കുമെന്നുള്ളതാകുന്ന ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോ നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കായി നന്മയിലേക്ക് തിരിയും. തീർച്ചയായും. അതുകൊണ്ടാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഉദ്കുറു ഹാദിമില്ലദാ, സർവ സുഖങ്ങളെയും ആസ്വാദനങ്ങളെയും മുറിച്ചുകളയുന്ന മരണത്തെ കുറിച്ച് മുതല്ലിമിങ്ങളല്ലാത്തവർ, ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിവ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒഴികെ ബാക്കിയുള്ളവർ മുഴുവനും എപ്പോഴും സദാസമയവും മരണത്തെ കുറിച്ച് സ്മരിച്ചുകൊണ്ടിരിക്കണേ എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിൽ എത്ര പേര് ഇന്നത്തെ സുദിനത്തിൽ മരണത്തെ കുറിച്ച് ചിന്തിച്ചവരുണ്ട്? നമ്മുടെ വാപ്പ മരണപ്പെട്ടാലും ഉമ്മ മരണപ്പെട്ടാലും കുടുംബാദികൾ മരണപ്പെട്ടാലും സഹോദരങ്ങൾ മരണപ്പെട്ടാലും നമുക്ക് മരണത്തെ കുറിച്ച് ചിന്തയില്ല എന്നുള്ളത് ചിന്തനീയമാണ്. നമുക്ക് അങ്ങനെ തന്നെയാണ്. നമ്മുടെ മനസ്സിൽ എപ്പോഴും മരണത്തെ കുറിച്ച് ഒരു ചിന്തയും കടന്നു വരുന്നില്ല. ആര് മരിച്ചാലും അദ്ദേഹം പോയി, അദ്ദേഹത്തിന്റെ മയ്യത്ത് എന്നാണ് എടുക്കുക, അദ്ദേഹത്തിന്റെ ജനാസ എന്നാണ് എടുക്കുക. ഇതാണ് നമ്മുടെ മനസ്സിലെ ചോദ്യവും നമ്മുടെ നാവിലെ ചോദ്യവും ഇത് തന്നെയാണ്. നമ്മുടെ മനസ്സിലേക്ക് മരണം വരുന്നില്ല. ഒരു കാര്യം നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം, ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ഒരാൾ പോലും ബാക്കിയാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറിനെ പടച്ചു, സൂർ എന്ന മഹത്തായ കാഹളത്തെ പടച്ചു. ആ സൂർ എന്ന കാഹളത്തിലൂടെ 3 ഊത്താണ് മൊത്തത്തിൽ ഊതപ്പെടുക. അതിലൊന്നാമത്തെ ഊത്ത് സൂർ എന്ന കാഹളത്തിൽ ഇസ്രാഫിൽ അലൈഹിസ്സലാം ഊതുന്നതിനെ കുറിച്ച് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്നത് നഫ്ഹത്തുൽ ഫസ്ഉ, സർവ്വജനങ്ങളെയും പേടിപ്പിക്കാനുള്ള ഊത്താണ്. എല്ലാവരെയും പേടിപ്പിക്കാനുള്ള ഊത്ത്. بسم الله الرحمن الرحيم ويوم ينفخ في الصور ففزع من في السماوات ومن في الأرض إلا من شاء الله. سور ان
പൂർണ്ണ കാഹളത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല പടച്ചു. എന്തിനു വേണ്ടി? ഈ ലോകത്തെ മുഴുവനും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി. ആ ഊത്തിലൂടെ ഒന്നാമത്തെ ഊത്ത് സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുമ്പോ ഈ ലോകത്തുള്ള സർവ സൃഷ്ടിജാലങ്ങളും പേടിച്ചു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഞാൻ കൊണ്ടുപോകുന്ന ആശയത്തിലേക്ക് നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധ വെച്ചെങ്കിൽ മാത്രമേ പരിപൂർണ അർത്ഥത്തിലുള്ള ഇൽമ് നമുക്ക് കരഗതമാക്കാൻ പറ്റൂ. അല്ലാഹു നമ്മുടെ സദസ് സ്വീകരിക്കുമാറാവട്ടെ. നല്ല രീതിയിൽ ആളുകൾ ഇരിക്കുന്നുണ്ട്. ഈ ഇരുത്തം അവസാനം വരെ ഉണ്ടാവണം. അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. ഇൻഷാല്ലാ ഈ സദസ് വിട്ടുപിരിയുമ്പോ നിങ്ങൾക്ക് ഒരു ആയത്ത് ഞാൻ പഠിപ്പിച്ചു തരും. ആ ആയത്ത് നിങ്ങൾ എല്ലാ ദിവസവും 3 പ്രാവശ്യം ഓതിയാൽ നിങ്ങൾക്ക് മരണം ഉണ്ടാവുകയില്ല. നബിയുനാ റസൂലുള്ളാഹി അങ്ങനത്തെ ഒരായത്ത് 3 പ്രാവശ്യം ആ ആയത്ത് മറക്കാതെ ഓതിയാൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് ആ സമയം വരെ ദീർഘായുസ് ഉണ്ടാകും, ആഫിയത്ത് ഉണ്ടാകും, ആരോഗ്യമുണ്ടാകും, മരണമുണ്ടാവുകയില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അങ്ങനത്തെ ഒരു ആയത്ത് ഇൻഷാല്ലാ സദസ്സിന്റെ അവസാനം പറയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് പഠിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിച്ചോളൂ, നല്ലതുപോലെ ശ്രദ്ധിക്കൂ. ഈ ലോകത്തെ മുഴുവനും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല സൂറിനെ പടച്ചു. ആ സൂർ എന്ന കാഹളത്തിലെ മൊത്തത്തിലുള്ള ഊത്ത് ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മേലുള്ള കൽപ്പന 3 ഊത്താണ്. ഒന്നാമത്തെ ഊത്തിലൂടെ ലോകത്തുള്ള സർവ്വ ആളുകളെയും പേടിപ്പിക്കുക, നഫഖത്തുൽ ഫസഅ, സർവ്വ ജനങ്ങളെയും പേടിപ്പിക്കാനുള്ള ഊത്താണ്. രണ്ടാമത്തെ ഊത്ത് എന്ന് പറയുന്നത് നഫഖത്തുൽ സഖ്, സർവ്വ ജനങ്ങളെയും സർവ ജീവജാലങ്ങളെയും ഇല്ലാതാക്കാനുള്ള ഊത്താണ്, മരിപ്പിക്കാനുള്ള ഊത്താണ്. ഒന്നാമത്തെ ഊത്ത് നഫഖത്തുൽ ഫസഅനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു സുമറിലൂടെ, 2-3 ഊത്തിനെ കുറിച്ച് സൂറത്തു നംലിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തും. ഏതുമായിക്കോട്ടെ, രണ്ടാമത്തെ ഊത്തിനെ കുറിച്ചും 3-ാമത്തെ ഊത്തിനെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയും അത് പറഞ്ഞിട്ടാണ് നമ്മുടെ വിഷയത്തിലേക്കുള്ള മർമ്മ പ്രധാനമായ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. بسم الله الرحمن الرحيم ويوم ينفخ في الصور فصعق من في السماوات ومن في الأرض إلا من شاء أخرى فإذا هم قيام ينظرون പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്. സൂറന്ന കാഹളത്തെ അല്ലാഹു പടച്ചു അത്രേ. ആ സൂറന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഒന്നാമത്തെ ഊത്തങ്ങൂതുമ്പോ ആകാശഭൂമികളിലുള്ള സർവ്വ ജീവജാലങ്ങളും പേടിക്കുമത്രേ, പേടിക്കുമത്രേ. ആകാശഭൂമികൾക്കിടയിലുള്ള സർവജീവജാലങ്ങളും പേടിച്ചുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങുമത്രേക്ക് വിനയാന്യതനായിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യാൻ വേണ്ടി ഓടി വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല തൗബയുടെ വാതിലുകൾ അടയ്ക്കുമത്രേ. ഒരാളുടെയും തൗബ അല്ലാഹു സ്വീകരിക്കില്ല. രണ്ടവസ്ഥയ്ക്ക് മുമ്പ് നിങ്ങൾ തൗബ ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യഖബലുല്ലാഹു തൗബത അബ്ദി ബിസാഅതൈൻ. രണ്ടവസ്ഥയ്ക്ക് മുമ്പായിട്ട് തൗബ ചെയ്യണം, ഇല്ലെങ്കിൽ അല്ലാഹു അവന്റെ തൗബയെ സ്വീകരിക്കില്ല. മുഹമ്മദ് മുസ്തഫ. അതിൽ ഒന്നാമത്തേത് സക്കറാത്തുൽ ഹാലാണ്, മരണാസന്ന സമയമാണ്, തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവ് എത്തുന്ന സമയമാണ്. രണ്ടാമത്തേത് സൂർ എന്ന കാഹളത്തിലുള്ള ഊത്ത് വരുമ്പോഴാണ്. ഇത് രണ്ടും എപ്പോഴാണെന്ന് മാനവൻ അറിയില്ല, മനുഷ്യനറിയില്ല. മരണം എപ്പോഴാണെന്ന് ആർക്കെങ്കിലും അറിയോ? ഒരാർക്കും പറ്റൂല. വയല് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. പ്രവാചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിയമസഭയിൽ മരണപ്പെട്ടു പോയ ഇമാം സാഹിബ് നമുക്ക് ദൃക്സാക്ഷിയാണ്. പ്രവാചനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ മരണപ്പെട്ടു പോയ ആളുകൾ നമുക്ക് ഓർമ്മ
ഓർമ്മയിലുണ്ട്. വഴി കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇൽമിന്റെ മജ്‌ലിസുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ 27 രാവിലെ ഇത്തികാഫിന്റെ നിയ്യത്തുമായി പള്ളിയുടെ കത്തലെങ്കിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരൻ പോലും കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട ജുമഅയിൽ ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മരണപ്പെട്ടു പോയതാകുന്ന സഹോദരങ്ങൾ നമുക്ക് മുമ്പേ ഉണ്ടായിട്ടുണ്ട്. ചുരുക്കത്തിൽ മരണത്തിന് സമയമില്ല, എപ്പോഴാണ് കടന്നു വരിക എന്നും പറയാൻ പോരാ. ഒന്നാമത്തെ ഊത്തം കൂടെ കേൾക്കുന്നതോടുകൂടി സൂറന്ന കാഹളത്തിലൂടെ ഊത്ത് കേൾക്കുന്നതോടുകൂടി ജനങ്ങൾ മുഴുവനും പേടിക്കാൻ, എല്ലാവരും പേടിച്ച് നിലകൊള്ളുക. അങ്ങനെ 40 കൊല്ലങ്ങൾ ജനങ്ങൾ പേടിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോൾ രണ്ടാമത്തെ ഊത്ത് കടന്നു വരുമെന്ന് നബിയുന റസൂലുള്ളാഹി 40 കൊല്ലമാണ്. ഒന്നാമത്തെ ഊത്തിന്റെയും രണ്ടാമത്തെ ഊത്തിന്റെയും ഇടയിലുള്ള സമയം 40 സന, 40 കൊല്ലമാണെന്ന് മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ ഊത്തം കൂടെ വന്നു കഴിഞ്ഞാലോ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾ കോതി കൊടുക്കുകയാ, അല്ലോ പ്രിയപ്പെട്ട സഹാബത്തേ, പ്രിയപ്പെട്ട സഹാബത്തേ, സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ഊത്തം കോതി കഴിഞ്ഞ ആകാശഭൂമികൾക്കിടയിലുള്ള സർവജീവജാലങ്ങളും മരിച്ചു വീഴും അത്രേ, ചത്തൊടുന്നു അത്രേ, ഇല്ലാ മാശാ അല്ലാഹ്. ഈ ലോകത്തുള്ള സർവ ജീവജാലങ്ങളും മരിച്ചു വീഴുമ്പോ ചില ആളുകൾ ഒഴികെ ബാക്കിയുള്ളവർ മുഴുവൻ ആളുകളും മരണപ്പെട്ടു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ. ഇല്ലാ മാശാ അല്ലാഹ്. ും മരണപ്പെട്ടു പോകും, പക്ഷേ അല്ലാഹു ഉദ്ദേശിച്ച ചിലർ ഒഴികെ. വിശുദ്ധ ഖുർആൻ, ഈ ലോകത്തു നിന്ന് എല്ലാരും മരണപ്പെടുമെന്ന് പറഞ്ഞിട്ട് പിന്നാലെ അല്ലാഹു പ്രത്യേകം എടുത്തു പറഞ്ഞത് ഇല്ലാ മനുഷ്യ അല്ലാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ ബാക്കിയുള്ളവരൊക്കെ മരണപ്പെട്ടു. അല്ലാഹു ഉദ്ദേശിച്ച ചില ആളുകൾ എന്താവൂല, മരണപ്പെടൂല. അതാരൊക്കെ അവരെ പഠിക്കണ്ടേ? ഒരു മരണപ്പെടുവോ? എല്ലാരും മരിക്കും നമ്മൾ പഠിച്ചിരിക്കുന്നത്. പിന്നെ അല്ലാഹു ഖുർആനിൽ എന്താ ഇല്ലാ മനുഷ്യ അല്ലാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ എന്ന് പറഞ്ഞത്? അവരെ പ്രത്യേകം ഘട്ടം ഘട്ടമായിട്ടാണ് പിന്നീട് അല്ലാഹു മരിപ്പിക്കുക. അവരെ പഠിക്കൽ അനിവാര്യമാണ്. അതിലൊന്ന് മഹാനായ മീകായീൽ അലൈഹി സലാം. നമുക്ക് രിസുഖും മഴയൊക്കെ നൽകുന്ന മലക്ക്, ഇന്നിപ്പോ ഞാൻ ഇങ്ങോട്ട് വാഴുന്നതിന് വരുമ്പോ ഞങ്ങളുടെ നാട്ടില് കോട്ടയം ഭാഗത്തൊക്കെ അതിശക്തമായ മഴയാണ്. രാവിലെ 9 മണിക്ക് ട്രെയിനിൽ കയറി വൈകിട്ട് 8 മണിയായപ്പോ ഇവിടെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. എത്ര മണിക്കൂർ യാത്ര? 11 മണിക്കൂർ യാത്ര. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് 1.5 മണിക്കൂർ. ഏകദേശം 12. ഇത്ര യാത്രയാണ്. ഉസ്താദ്മാര് വരുമ്പോ നിങ്ങൾ എന്ത് സുഖമാണ്, മൂപ്പർക്ക് ഇങ്ങനെ ഒരു റാഹത്തല്ലേ? അവർക്ക് ഇവിടുന്ന് അങ്ങോട്ടൊന്ന് യാത്ര ചെയ്ത് നോക്കണം. ഈ കാസർഗോഡുള്ള ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളോട് കോട്ടയം ജില്ല കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, അല്ലാഹു അങ്ങനെ ഒരു ജില്ല ഉണ്ടോ എന്ന് ചോദിച്ചു. മിക്കവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ ആഴ്ചയിൽ സ്ഥിരം വരുന്ന സ്ഥലമാണ് കാസർഗോഡ്. ഇനിയിപ്പോ അടുത്ത ശനിയാഴ്ച ബേക്കൽ വക്കാമുറൂസ് സമാപനമാണ്. അടുത്ത ശനിയാഴ്ച ഇതേ ട്രെയിനിൽ തന്നെ ഇതേ യാത്ര തന്നെ ചെയ്യണം. ഇന്നിപ്പോ ഇത് കഴിഞ്ഞിട്ട് 2 ദിവസം മാനന്തവാടി വയനാട് ഭാഗത്ത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും ക്ഷീണിതനായിട്ട് യാത്ര ചെയ്തു. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. കോമഡി പറഞ്ഞ് പാട്ട് പാടി നമ്മൾ സമയം കളയൂല. ഖുർആനും ഹദീസും ചരിത്രങ്ങളും ഇമാമിങ്ങളുടെ ഇബാറത്തിന്റെ പിമ്പലവും അതാണ് നമ്മുടെ സദസ്സ്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. മണവാട്ടി ബീവിയുടെ ബറക്കത്ത് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ മദദ് അല്ലാഹു നൽകട്ടെ. അവരുടെ കാവൽ അല്ലാഹു നൽകട്ടെ. അവരുടെ തണലിലായ അല്ലാഹു ജീവിതം നമുക്ക് നൽകട്ടെ. അവരുടെ തണലിൽ അല്ലാഹു മരണവും നമുക്ക് സാധ്യമാക്കുമാറാവട്ടെ. ഒരുപാട് കറാമത്തുകൾ അവരെ കുറിച്ചുണ്ട്. അതൊക്കെ ഒന്നും പറഞ്ഞ് നമ്മുടെ സദസ്സിലോട്ട് ഞാൻ സമയം കളഞ്ഞില്ല. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളവരാണ്, കേട്ടിട്ടുള്ളവരാണ്. അല്ലാഹു എടുത്ത പൊരുത്തം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അതുകൊണ്ടാണല്ലോ കൂട്ടം കൂട്ടമായിട്ട് ജനങ്ങൾ ഇത്രയും പാതിരാത്രിയായിട്ടും ഈ ഉള്ളിലേക്ക് ജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. റോഡ് മുഴുവൻ ബ്ലോക്കാണ്, എത്ര വാഹനങ്ങളാണ് നിരത്തിയിട്ടിരിക്കുന്നത്. അല്ലാഹു വന്നവർക്കും ഇനി വരുന്നവർക്കും ഒക്കെ അവരുടെ നിയത്തുകൾ മുഴുവനും സാധൂകരിച്ചു കൊടുക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു നീക്കിത്തരുമാറാവട്ടെ. ആ മക്ബറയ്ക്ക് ഉള്ളിലേക്ക് നമ്മൾ വലതുകാല് വെച്ച് കയറുമ്പോൾ തന്നെ ഒരു ഇടിമിന്നലേക്കുന്നത് പോലെയാണ്. എന്തോ ഒരു പാപങ്ങളൊക്കെ നമ്മളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ കാവൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഒന്നാമത്തെ ഊത്തിലൂടെ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും അള്ളാഹു സുബ്ഹാനഹു വതആല പേടിപ്പിക്കുകയാണ് സൂറത്തുൽ കാഹളത്തിലൂടെ, ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്തിലൂടെ. രണ്ടാമത്തെ ഊത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ലോകത്തുള്ള മുഴുവൻ ആളുകളെയും മരിപ്പിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഇല്ലാ മൻ ശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ. ആ ചിലർ ആരൊക്കെയാണ്? ഒന്ന്, മഹാനായ മീകായീൽ അലൈഹിസ്സലാം. അള്ളാഹു നമുക്ക് നല്ല മഴ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹദീവരുടെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നല്ല മഴ നൽകി അനുഗ്രഹിക്കട്ടെ. വെള്ളമില്ലാതെ ബുദ്ധിമുട്ടാണ് എത്ര ആളുകളാണ്. അള്ളാഹു നല്ല മഴ നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. മൂന്നാമത്തത് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം. അതാരാണ് ഇസ്രാഫീൽ സൂറത്തുൽ കാഹളത്തിൽ ഊതുന്ന വ്യക്തി. നാലാമത്തത് മഹാനായ അസ്രായീൽ അലൈഹിസ്സലാം. ഇവരൊഴികെ ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും അള്ളാഹു ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കി. എല്ലാവരെയും അള്ളാഹു മരിപ്പിച്ചു. ഖിയാമത്തിന്റെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, ഞാൻ അതൊന്നും കൂടെ പറയുന്നില്ല. അതൊക്കെ പ്രവാസം യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾ കേൾക്കുക. അള്ളാഹു തൗഫീഖ് തരും. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹു ഉദ്ദേശിച്ച ചിലർ ഒഴികെ, ചില ആളുകൾ ഒഴികെ എന്ന് അള്ളാഹു പറഞ്ഞു. അതിൽപ്പെട്ട നാലാളുകളെയാണ് ഞാൻ വിശദീകരിച്ചത്. ഇതല്ലാതെ മറ്റൊരു രിവായത്തിൽ കാണാം, ശുഹദാക്കളുടെ ആത്മാക്കൾ ഒഴികെ. ഏതുമായിക്കോട്ടെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോരുത്തരെയും ഘട്ടം ഘട്ടമായി മരിപ്പിക്കാൻ പോകും. എന്നിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അള്ളാഹു വിളിച്ചുകൊണ്ട് പറയും, മുത്തിയാ ജബ്രായീൽ, അല്ലയോ ജിബ്രീലേ ജിബ്രീലേ, നീ മരിക്കണേ, നീയും മരിക്കൽ അനിവാര്യമാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഉരപ്പെടുകയാണ്. രണ്ടാമതായി മഹാനായ മീകായീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിച്ചുകൊണ്ട് പറയും, അത്രേ അല്ലയോ മീകായീലേ, നീയും മരിക്കൽ അനിവാര്യമാണ്, അനിവാര്യമാണ്. ശരീരത്തിൽ നിന്നും ആത്മാവിനെ വേർപെടുത്തപ്പെടുകയാ. മൂന്നാമതായി മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിക്കും, അത്രേ. സൂറന്ന കാഹളത്തിലെ രണ്ടാമത്തെ ഊത്തൂതി നിൽക്കുന്നതായ ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയും, അത്രേ ഇസ്രാഫീൽ, അല്ലയോ ഇസ്രാഫീലേ, നീയും മരിക്കൽ അനിവാര്യമാണ്, അനിവാര്യമാണ്, നീയും മരിക്കൽ അനിവാര്യമാണ്. കാരണം ഈ ഇസ്രാഫീൽ അലൈഹിസ്സലാമൻ ഇവിടെ മരിപ്പിച്ചു. ഇനി അദ്ദേഹത്തെ പുനർജീവിപ്പിക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചിട്ട് മഹാനവരുകൾ മൂന്നാമത്തെ ഊത്തൂതം പറയും. അതിനുശേഷമാണ് എല്ലാ ആളുകളെയും ഓരോരുത്തരെയും ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നത്. എല്ലാരെയും മരിപ്പിക്കാൻ മൂന്ന് ഊത്ത് നമ്മൾ പറഞ്ഞു. ഒന്ന് പേടിപ്പിക്കാനുള്ളത്, രണ്ടാമത്തത് മരിപ്പിക്കാനുള്ളത്, മൂന്നാമത്തെ പുനർജീവിപ്പിക്കാനുള്ള ഊത്ത്. ആ ഊത്ത് ഊതാണെങ്കിൽ ഉസ്താദ് ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ മരിപ്പിച്ച പിന്നെങ്ങനെ അദ്ദേഹത്തെ പിന്നീട് അള്ളാഹു പുനർജീവിപ്പിച്ചിട്ട് അദ്ദേഹത്തോട് ഊതാൻ പറയും. എതിനുശേഷമാണ് ബാക്കിയുള്ളവ മുഴുവൻ ആളുകളെയും അള്ളാഹു എഴുന്നേൽപ്പിക്കുക. അള്ളാഹു മനസ്സിലാക്കുന്ന തൗഫീഖ് തരട്ടെ. നാലാമത്തതായി മഹാനായ അസ്രായീൽ അലൈഹിസ്സലാം മാത്രമാണ് ബാക്കിയുള്ളത്. ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞു. അസ്രായീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, യാ അസ്രായീൽ, മുത്തിയാ അസ്രായീൽ, ലബുദ്ദ മിൻ മൗതിക യാ അസ്രായീൽ, അല്ലയോ അസ്രായീലേ അസ്രായീലേ, നീ മരിക്കൽ അനിവാര്യമാണ്, അനിവാര്യമാണ്. ഫയദഹബു ഇലാ മൗളിയം ബൈനൽ ജന്നതി വന്നാ,
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ പറയുകയാണ് ഈ ലോകത്തുള്ള സർവ സത്യജാലങ്ങളെയും മരിപ്പിച്ചതായ അസ്രായീൽ അലൈഹി സലാമിനോട് അല്ലാഹു പറയുകയാണ് ലബുദ്ദ മിൻ മൗതിക യാ അസ്രായീൽ അസ്രായീലേ നീ മരിക്കൽ അനിവാര്യമാണ് അനിവാര്യമാണ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പൈക്കം അളവാട്ടി ഉറുസ് ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട വിശ്വാസികളെ ചെറുപ്പക്കാരെ സഹോദരിമാരെ അറിഞ്ഞു വെക്കണേ പഠിച്ചു വെക്കണേ ഈ ലോകത്തിനുള്ള സൃഷ്ടികർത്താവായ ജഗന്യന്താവായ പരിപാലകനായ സർവേശ്വരനായ പടച്ചിറപ്പ് അസ്രായീലിനെ മരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു വെക്കണേ സഹോദര പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ഉമ്മമാരെ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്തുള്ള സർവരുടെയും ആത്മാവിനെ ഉരിയെടുക്കുന്ന വ്യക്തിയാണെങ്കിൽ അസ്രായീലിന്റെ ആത്മാവിനെ ഉരുന്ന രംഗമാ അസ്രായീൽ അലൈഹിസ്സലാം മരിക്കുന്ന രംഗമാണ് രംഗമാണ് ഫയദഹബു ഇലാ മൗലിയിൻ ബൈനൽ ജന്നതി വന്നാർ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ളതായ ഒരു സ്ഥലത്തേക്ക് അസ്രായീൽ പോകുമത്രേ ഫയസിഉ മിൻഹു റൂഹുഹു അസ്രായീൽ അലൈഹിസ്സലാം തന്നെ തന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുകയാണ് അസ്രായീൽ അലൈഹിസ്സലാം അട്ടഹസിച്ചുകൊണ്ട് പറയും അത്രേ മരണത്തിന് ഇത്രത്തോളം വേദനയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ മുഅ്മിനീങ്ങളുടെ ആത്മാക്കളെ വളരെ മയത്തോട് കൂടിയല്ലാതെ ഞാൻ പിടിക്കുമായിരുന്നില്ല ഞാൻ ഉരുമായിരുന്നില്ല അസ്രായീൽ അലൈഹിസ്സലാമിന് തന്റെ ശരീരത്തിൽ ആത്മാവിനെ വിഭപ്പെടുമ്പോ വല്ലാത്ത വേദനയാണ് പറയുകയാണ് വല്ലാത്തൊരു അട്ടഹാസത്തോടു കൂടിയായിരിക്കും അസ്രായീലിന്റെ അന്ത്യമെന്ന് നബിയുനാ റസൂലുള്ളാഹി വല്ലാത്തൊരു അട്ടഹാസമായിരിക്കും അസ്രായീൽ അലൈഹിസ്സലാമിന്റെ മരണം മുഹമ്മദ് മുസ്തഫ അദ്ദേഹം പറയും പടച്ചറമ്പ ഇത്രത്തോളം വേദനയുണ്ട് മരണത്തിനെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കില്ല മുഅ്മിനീങ്ങളുടെ ശരീരത്തിൽ ആത്മാവിനെ വളരെ മയത്തോടു കൂടിയല്ലാതെ ഞാൻ ഉരുമായിരുന്നില്ല റബ്ബേ ഭയങ്കര വേദനയായി പോയല്ലോ എന്ന് അദ്ദേഹം പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഈ ലോകത്ത് നിന്നും മരണ പറയാത്ത ഒരാളും ഉണ്ടാവൂല ഒരാളും ഉണ്ടാവുകയില്ല മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവ് എത്തുമ്പോ അവന്റെ അടുക്കലേക്ക് അഞ്ച് മലക്കുകൾ കടന്നു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ മരിക്കാൻ കിടക്കുന്ന വ്യക്തിയുടെ അടുക്കൽ തൊണ്ടക്കുഴിയിൽ ആത്മാവ് എത്തു നിൽക്കുന്ന സമയത്ത് അഞ്ച് മലക്കുകൾ കടന്നു വരും ഹബീബ് മുഹമ്മദ് മുസ്തഫ قال رسول الله صلى الله عليه وسلم إذا كان ابن آدم في سياق الموت بعث الله إليه خمسة من الملائكة ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ലോകത്ത് നിന്ന് മരണാസന്നമായി കടക്കുന്ന വ്യക്തികൾ ആരുണ്ടോ അവസാന സമയത്ത് അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവ് എത്തി നിൽക്കുമ്പോ അവന്റെ ശരീരത്തിൽ ആത്മാവിന്റെ മലക്കുകൾ വേർപെടുത്താൻ വേണ്ടി നിൽക്കുമ്പോ അഞ്ച് മലക്കുകളെ അല്ലാഹു അവന്റെ സവിധത്തിലേക്ക് പറഞ്ഞേക്കും എത്രയെന്ന് നബിയുനാ റസൂലുള്ളാഹി അഞ്ച് മലക്കുകൾ ഓരോ മലക്കും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഇതൊക്കെ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ നമ്മള് മരിക്കാൻ പോകണ്ടേ നമ്മൾ മരിക്കല്ലേ ഈ ശരീരത്തിൽ നമ്മൾ ഓരോരുത്തരും ഇഞ്ചിഞ്ചായിട്ട് ശരീരത്തെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കല്ലേ ഓരോ പ്രവർത്തനങ്ങളെ നടന്നുകൊണ്ടിരിക്കല്ലേ യന്ത്രം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കല്ലേ അടുത്ത സെക്കൻഡിൽ മരിക്കണ്ടേ നമ്മള് മരിക്കാതെ ഈ ലോകത്ത് ഒരാള് പോലും ശേഷിക്കൂല ഒരാള് പോലും ശേഷിക്കൂല അങ്ങനെ ശേഷിക്കുമായിരുന്നെങ്കിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ
പ്രവാചകർ പോലും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. മടിത്തട്ടിൽ തലവെച്ച് കടന്നുകൊണ്ട് ലോകത്തിന്റെ നായകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷയോട് പറയുകയാ, ആയിഷ ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ. തൊട്ടടുത്തിരിക്കുന്ന തോൽപാത്രത്തിലേക്ക് നിന്റെ കയ്യൊന്നിട്ടിട്ട് തണുത്ത വെള്ളം കൊണ്ട് എന്റെ മുഖമൊന്ന് തടകി തരും ആയിഷ എന്ന് റസൂലുള്ളാഹി. മരിക്കാതെ ഈ ലോകത്തിൽ നിന്ന് നിന്റെ സമ്പത്ത് കൊണ്ട് നിനക്ക് ശാശ്വതികത്വം കിട്ടുമെന്ന് കാസർഗോഡുള്ള ചെറുപ്പക്കാരാ നീ ചിന്തിക്കേണ്ടതില്ല. പണത്തിന്റെ പളവളപ്പിൽ വിരാജിക്കുന്നവരെ, പണം കൊണ്ട് പറദീസിൽ വിരാജിച്ചതായ എത്രയെത്ര ആളുകൾ നമുക്ക് മുമ്പേ കഴിഞ്ഞു പോയിട്ടുണ്ട്. കാറൂനതിന് ഉദാഹരണമല്ലയോ? പണം കൊണ്ട് അഹങ്കരിച്ചവരല്ലയോ? പണം കൊണ്ട് പടച്ചറപ്പിന്റെ പവറിനെ വിലക്ക് പറഞ്ഞപ്പോ അവരെയും അവന്റെ കെട്ടിട സമുച്ചയത്തെയും ആകാശത്തിന്റെ അടിയിലേക്ക്, ഭൂമിക്കടിയിലേക്ക് അല്ലാഹു ആഴ്ത്തി കളഞ്ഞില്ലയോ? അവനെ നശിപ്പിച്ചില്ലയോ? അവനെ കൊന്നുകളഞ്ഞില്ലയോ? എവിടെ പോയി സഹോദര? ഫിറഔൻ എവിടെ പോയി സഹോദര? ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തിയ നമ്രൂദിനെ പോലും അല്ലാഹു നിന്യമായി നിസാരമായി അല്ലാഹു കൊന്നുകളഞ്ഞില്ലയോ? അല്ലാഹു വധിച്ചു കളഞ്ഞില്ലയോ? എത്ര ഏകാധിപതികൾ, എത്ര സ്വേച്ഛാധിപതികൾ ഈ ലോകത്തുണ്ടായിരുന്നു, അവരൊക്കെ മരണത്തിന് കീഴടങ്ങിയില്ലേ? എന്ത് പഠിക്കാത്തത്? എലിയെ നമ്മള് വല വെച്ച് പിടിച്ചിട്ട്, കെണി വെച്ച് പിടിച്ചിട്ട് എലിയെ എങ്ങനെ ഉന്മൂലനം ചെയ്യാ? ചെല്ലു വെള്ളത്തിൽ മുക്കി കൊല്ലു. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു എലിയുടെ ശല്യമായിട്ടാണ് ഫിറഔനെ മനസ്സിലാക്കിയത്. ചെങ്കടലിൽ മുക്കിക്കൊന്നു. നിങ്ങൾ നോക്ക്, നിങ്ങൾ പഠിച്ചു നോക്ക്, ചരിത്രകാരന്മാർ എലിഞ്ഞു വെക്കുന്നു. മുഴുവൻ ആളുകളും, ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തിയ ആളുകളും സ്വേച്ഛാധിപതികളാകുന്ന ആളുകളേക്ക് അല്ലാഹു നശിപ്പിച്ചത് വളരെ നിന്ദ്യമായിട്ടല്ലേ, നിസ്സാരമായിട്ടല്ലേ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിലേക്ക്, ലോകം കണ്ട ഏറ്റവും വലിയ തീക്കുണ്ടാരത്തിലേക്ക് അദ്ദേഹത്തെ വലിച്ചെറിഞ്ഞ നമ്രൂദിനെ അല്ലാഹു കൊന്നുകളഞ്ഞത് എങ്ങനെയാ നശിപ്പിച്ചത്? ഫിറഔനെ നശിപ്പിച്ചത് ഒരുപക്ഷെ പലർക്കും അറിയാം. നമ്രൂദിനെ എങ്ങനെയാ കൊന്നുകളഞ്ഞത് പലർക്കും അറിയില്ല. ഒരു ചെറിയ ഈച്ചയെ അവന്റെ നാസ്വാധാരത്തിലൂടെ, അവന്റെ മൂക്കിലൂടെ തലച്ചോറിനുള്ളിലേക്ക് അല്ലാഹു കയറ്റിവിട്ടു. ഇവിടെ ശ്രദ്ധിക്ക്, ഒരു ചെറിയ ഈച്ചയെ അവന്റെ മൂക്കിലൂടെ അവന്റെ തലച്ചോറിനുള്ളിലേക്ക് റബ്ബ് കയറ്റി വിട്ടു. ആ ഈച്ച തന്ന തലച്ചോറിനുള്ളിൽ അള്ളി പിടിക്കുകയാണ്, മുട്ടയിട്ട് വരികയാണ്. ഒന്നിലധികം ഈച്ചകൾ, ആയിരക്കണക്കിന് ഈച്ചകൾ തലച്ചോറിനുള്ളിൽ അള്ളി പിടിക്കാൻ പിടിക്കാൻ ഈച്ചകളോ തലച്ചോറിനുള്ളിൽ എന്തായി പറയുന്നത്? ചത്തുപോയില്ല ഈച്ച? നിന്റെ ഉമ്മയുടെ ഉദരത്തിനകത്ത് 9 മാസക്കാലം നിനക്ക് ആഹാരം നൽകിയ പ്രിയപ്പെട്ട റബ്ബിന് തലച്ചോറിനുള്ളിൽ ഒരു ഈച്ചയല്ല, ആയിരക്കണക്കിന് ഈച്ചകൾ വസിപ്പിക്കാനുള്ള കഴിവ് റബ്ബിനുണ്ട്. റബ്ബിന്റെ കഴിവിനെ കുറിച്ച് നീ സംശയിക്കേണ്ടതില്ല. ചിന്തിച്ചു നോക്കും, മൂക്കിനുള്ളിലൂടെ ഒരു ചെറിയ മൂക്കിനുള്ളിലേക്ക് ഒരു ചെറിയ ഉറുമ്പ് കയറിയാൽ, ഒരു ഈച്ച കയറിയാൽ, നമ്മുടെ നമസ്കാരത്തിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ എന്തൊരു വെപ്രാളമായിരിക്കും മനുഷ്യരുണ്ടാവും. ഇവിടെ നമ്രൂദ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തിയതാകുന്ന വ്യക്തിയുടെ മൂക്കിനുള്ളിലൂടെ തലച്ചോറിനുള്ളിലേക്ക് ഒരു ഈച്ചയെ കടത്തി വിട്ടുറപ്പ്. ആ ഈച്ച തന്ന തലയ്ക്കുള്ളിൽ പെറ്റുപെരുകയാണ്, മുട്ടയിട്ട് പെരുകയാണ്. ഒന്നിലധികം ഈച്ചകളായി ഉറങ്ങാൻ സാധിക്കാത്ത രാവുകളാണ് നമ്രൂദിനെ അല്ലാഹു സമ്മാനിക്കുന്നത്. എന്തിന്റെ പേരിൽ? തൗഹീദ് എന്ന് പറയുന്ന മഹത്തായ ആശയം ഈ ലോകത്ത് സംവിധാനിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നിന്നതായ ലോകം കണ്ട ഏറ്റവും വലിയ തീക്കുണ്ടാരം. ആ തീക്കുണ്ടാരത്തെ കുറിച്ച് ഉലമാക്കൾ രേഖപ്പെടുത്തുന്നത്, മൈലുകൾക്ക് മീലെ ഒരു പക്ഷി ഏതെങ്കിലും ഒന്ന് പറന്നുപോയാൽ അതിന്റെ ചിറക് അതിന്റെ ചൂടേറ്റുകൊണ്ട് കരിഞ്ഞ് ആ പക്ഷി അതിലേക്ക് വീഴുമായിരുന്നു. അത്രത്തോളം ചൂട്, ഇത്രത്തോളം മൈലുകൾക്ക് അകലെ എത്തുന്നതാകുന്ന തീജ്വാലകളായിരുന്നു അതിൽ നിന്ന് പോയിരുന്നത്, അതിൽ നിന്ന് നിർഗളിച്ചിരുന്നത്.
കിലോമീറ്ററുകൾ ദൂരത്തിൽ. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ പറ്റാതായില്ലേ? അവസാനം ഇബ്രീസ് തന്നെ വന്നുകൊണ്ട് മനസ്സിൽ വന്ന് കുതന്ത്രം ചെയ്തു, അതല്ല ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു എന്നും ചരിത്രമുണ്ട്. നമ്രൂദിനോട് പറഞ്ഞു, നിനക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിയണമെങ്കിൽ അടുക്കാൻ സാധിക്കൂല. തീക്കുണ്ടാരത്തിലേക്ക് അടുത്തെങ്കിലല്ലേ അതിന്റെ നടുക്കോട്ടിടണ്ടേ? അടുക്കോട്ടിടണമെങ്കിൽ അടുക്കാൻ പറ്റുന്ന അടുക്കേണ്ട ആളുകളുടെ ശരീരത്തിന്റെ തോലുകളും ശരീരത്തിന്റെതാകുന്ന ശരീരത്തിന്റെ ചർമ്മങ്ങളും ഒക്കെ കരിച്ചു കളയുന്ന നിലയ്ക്കുള്ള ചൂടായപ്പോ ഇബ്രീസ് ലഅനത്തുല്ലാഹി അലൈഹി വന്നുകൊണ്ട് മനുഷ്യന്റെ കോലത്തിൽ വന്നിട്ട് ദുർബോധന നടത്തി, നീ ചെയ്യേണ്ടത് ഒരു പെട്ടിക്കകത്തേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കിടത്തിയിട്ട് ആ പെട്ടി വലിയൊരു അമ്പുമ്പിലേക്ക് ചേർത്ത് വെച്ചിട്ട് പത്താളുകൂടെ അമ്പെയ്ത് വിടണം. അങ്ങനെ അമ്പെയ്തിട്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞിരുന്ന ചരിത്രം. ഏതുമായിക്കോട്ടെ, അങ്ങനെ ലോകം കണ്ട ഏറ്റവും തീക്കുണ്ടാര തൗഹീദിനെതിരെ നിർമ്മിച്ചതായ നമ്രൂദിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉന്മൂലനം ചെയ്യുന്നത് ഒരു ചെറിയ ഈച്ചയെ കൊണ്ടാണ്. ഈച്ച വന്ന് തലച്ചോറിനുള്ളിൽ അള്ളിൽ പിടിക്കാൻ തുടങ്ങി. ഉറക്കമില്ലാത്ത രാവുകൾ, തന്റെതാകുന്ന ജോലി തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന വിശ്വംഭരന്മാരെ ഡോക്ടർമാരെ മുഴുവനും വിളിച്ചു വരുത്തി അവരോടായിട്ട് ഇതിന്റെ എങ്ങനെയെങ്കിലും ഇതിനെ നശിപ്പിക്കണം, ഈച്ചയെ കൊന്നുകളയണമെന്ന് ആവശ്യപ്പെട്ടു. അവർ മൂക്കിലൂടെയും നാക്കിലൂടെയും ചെവിയിലൂടെയും ഒക്കെ മരുന്നുകൾ ലിത്തിച്ചു കൊടുത്തിട്ടും ഈച്ചയ്ക്ക് കൊല്ലാൻ സാധിക്കുന്നില്ല. കാരണം ഈ ഈച്ചയെ അതിനുള്ളിൽ അധിവസിപ്പിക്കുന്നത് ഈ ലോകത്തിന്റെ ജഗന്നിയന്താവാണ്, അല്ലാഹുവാണ്. കൊന്നുകളയാൻ സാധിക്കുന്നു. അവസാനം എന്ത് പറ്റി? അവസാനം ഡോക്ടർമാർ കയ്യിലൊരു വടി കൊടുത്തിട്ട് പറഞ്ഞു, വേദന കൂടുന്ന സന്ദർഭത്തിൽ സേവകന്മാരെ കൊണ്ട് തലയ്ക്ക് ഇങ്ങനെ അങ്ങോട്ട് അടിച്ചുകൊടുത്തു. ഈച്ച വന്നുകൊണ്ട് തലച്ചോറിനുള്ളിൽ അള്ളി പിടിക്കുന്ന സമയത്താണ് വേദന കൂടുക. ആ വേദന കൂടുന്ന സമയത്ത് തലയിലിങ്ങനെ വെളിയിലിങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുക, ചെറിയ വടി കൊണ്ട്. വടി കൊടുക്കുന്ന അല്ല, കട്ടിയുള്ളൊരു വടി. ആ വടി കൊണ്ട് ഇങ്ങനെ തലയിലൊരു തടി കഷ്ണം കൊടുത്തിട്ട് പറഞ്ഞു, തട്ടിക്കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയില്ലയോ, ഐനമാ തകൂനൂ യുദ്രികുമുൽ മൗത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ. അതിശക്തമായ ഇരുമ്പടിക്കുള്ളിൽ അധിവസിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ കൊണ്ടുപോകുമേ, മരണത്തിന്റെ മുന്നിൽ നിങ്ങൾ സമന്മാരാണ്. ഒരാളെ പോലും ഈ ലോകത്തെ ഒന്ന് മുന്നൂരനമാകാതെ നശിക്കാതെ ഉണ്ടാവുകയില്ല. എല്ലാവരും മരിക്കണ്ടവരാണ്, മരിക്കണ്ടവരാ. അതിനമാത്ത പോലോ എതിരിക്കുമുൽ മൗത്ത്. നമ്രൂദ് ലഅനത്തുല്ലാഹി അലൈഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ തിരിഞ്ഞ ഏകാധിപതിയായ ഭരണാധികാരിയാണ്. അവസാന ഉറക്കമില്ലാത്ത രാവുകളായി നമ്രൂദിന് തലച്ചോറിനുള്ളിലെ കള്ളി പിടിക്കുന്ന ഈച്ചയുടെ കടി കാരണമായിട്ട് നമ്രൂദിന് ഉറക്കമില്ല, ഉറക്കമില്ല. തന്റേതാകുന്ന വിശ്വംഭരന്മാരോട് ആവശ്യപ്പെട്ട പ്രകാരം അവർ കൊടുത്തതായ വടി കൊണ്ട് സേവകന്മാരടിച്ചുകൊണ്ടിരിക്കുകയാ. അല്ലാഹ്, പാതിരാത്രി സമയത്ത് സർവരും നിദ്രയിലേക്ക് ഭവിക്കുമ്പോ നിർനിദ്രനായി ഉറക്കമില്ലാതെ നിൽക്കുന്നതായ നമ്രൂദ് തന്റേതാകുന്ന സേവകന്മാരോട് പറയുകയാണ്, ഒന്ന് തലയിലേക്ക് അടിക്കണേ, അടിക്കണേ. വേദന കൂടുകയാണ്, വേദന കൂടുകയാണ്. ദിവസങ്ങളായി മാസങ്ങളായി ഉറങ്ങിയിട്ടില്ല നമ്രൂദ്. നീര് വന്നുകൊണ്ട് മുഖത്ത് തളം കെട്ടി നിൽക്കുക. അവന്റെ തലയില്ലതാ സേവകന്മാരടിക്കുകയാണ്. വേദന കൂടുകയാണ്, അടിയുടെ ശക്തിയും കൂടുകയാ. അവസാനം ഉറച്ച അടിയോടുകൂടി അവന്റെ തല പൊട്ടിത്തെറിക്കുകയാണ്, തലച്ചോറ് വെളിയിൽ വരുകയാണ്. ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതാവുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പൈക്കയിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രവാസ ലോകത്ത് പോയി സമ്പന്നതയുടെ പടപടപ്പിൽ വിരാജിക്കുന്നവരെ, നിന്റെ സമ്പത്ത് കൊണ്ടോ സൗഭാഗ്യങ്ങൾ കൊണ്ടോ മരണത്തെ നിനക്ക് തടുത്തു നിർത്താൻ കഴിയുകയില്ല. ജയലളിത എന്ന് പറയുന്ന മുഖ്യമന്ത്രി എത്ര വലിയ ധനാഢ്യയായിരുന്നു, എത്ര വലിയ പണക്കാരിയായിരുന്നു, പക്ഷേ അവരുടെ സമ്പത്തിനെ കുറിച്ച് ഊറ്റം കൊള്ളാൻ ഇന്ന് ഈ ലോകത്ത് ഒരാൾക്കും കഴിയുന്നില്ല. അനന്തരവകാശികൾ പോലും ഇല്ലാതാക്കിയില്ലയോ അല്ലാഹു അല്ലയോ ഈ ലോകത്തിന്റെ ജഗന്നി എന്താവോ, ഈ ലോകത്തിന്റെ പരിപാലകൻ. കോടിക്കണക്കിന് ഡോളറുകൾ ഉണ്ടായിട്ട് കാര്യമില്ല, കോടിക്കണക്കിന് ദിർഹമുകൾ ഉണ്ടായിട്ട് കാര്യമില്ല. അത് റബ്ബിന്റെ മാർഗത്തിൽ
ചെലവഴിക്കലോ ഉണ്ടല്ലാതെ ഖബറിൽ നിനക്ക് തുണയില്ല, മഹ്ശറിൽ നിനക്ക് രക്ഷയില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കളെ, അല്ലാഹുവിന്റെ മഹത്തുക്കളെ, മഹാനൃതന്മാരെ, മഹതികളെ, നീ സ്നേഹിക്കല കൊണ്ടല്ലാതെ നിന്റെ ജീവിതത്തിൽ അർത്ഥമില്ല, അർത്ഥമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ കാന ബിനു ആദമ ഫീ സിയാഖിൽ മൗത് ബഅസല്ലാഹു ഇലൈ ഖംസത മിനൽ മലായിക. ഈ ലോകത്ത് നിന്ന് മരിക്കാൻ കിടക്കുന്ന വ്യക്തിയുടെ സമീപത്തിലേക്ക് അല്ലാഹു അഞ്ച് മലക്കുകളെ പറഞ്ഞേക്കുമത്രേ. ഫയഅതീഹി മലക്കുൽ അവ്വൽ ായിരിക്കുമോ ഒന്നാമത്തെ മലക്കവന്റെ അടുക്കലേക്ക് കടന്നു വരുമത്രേ. അവനോട് ചോദിക്കുമത്രേ, അവന്റെ കാതിന്റെ സമീപത്ത് വന്നുകൊണ്ട് അവനോട് വിളിച്ച് ചോദിക്കുമത്രേ, ആദമിന്റെ മകനെ, ആദമിന്റെ പൊന്നുമോനെ, അയിന ബദരു കൽ കവി എവിടെ പോയടാ പൊന്നുമോനെ, നിന്റെ ആരോഗ്യം എവിടെ പോയടാ, നിന്റെ ആരോഗ്യം എവിടെ പോയടാ. ആ ആരോഗ്യത്തെ നശിപ്പിച്ച വസ്തു എന്താണെന്ന് മരിക്കാൻ കിടക്കുന്ന വ്യക്തിയോട് മലക്ക് വന്നുകൊണ്ട് ചോദിക്കുമെന്ന് നബിയോന റസൂലുള്ളാഹി. ദുനിയാവിൽ വെച്ചുകൊണ്ട് ആറു മണി സമയത്ത് തന്നെ അലാറം വെച്ചുകൊണ്ട് ജിംനേഷ്യത്തിലേക്ക് പോയവനല്ലയോ, തന്റെ ശരീരത്തെ സിസ്പായ്ക്കാക്കി എടുത്തവനല്ലയോ, ഫുട്ബോള് കളിക്കാൻ വേണ്ടി സുബൈയുടെ പാങ്ക് അലാറമാക്കി വെച്ചുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിപ്പോയവനല്ലയോ, വൈകുന്നേരം വരെ ഫുട്ബോള് കളിച്ചുകൊണ്ട് സമയം കളിച്ചവനല്ലയോ, സിനിമ കണ്ടുകൊണ്ടും സീരിയൽ കണ്ടുകൊണ്ടും സിനിമാ ടിക്ക ഡാൻസ് കണ്ടും റിയാലിറ്റി ഷോകൾ കണ്ടുകൊണ്ടും സമയത്തെ നീ ചെലവഴിച്ചില്ലയോ. നിന്റെ ശരീരത്തെ ഇന്ന് മരണാസമയമായ ഈ സമയത്ത് നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തിയ വസ്തു എന്താ, നിന്റെ ശരീരത്തിന് എന്ത് പറ്റിയടാ എന്ന് മലക്ക് നിന്നോട് ചോദിക്കുമെന്ന് നബിയുല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി കൊടുക്കാൻ കഴിയണം, മറുപടി കൊടുക്കാൻ കഴിയണം. അഞ്ച് മലക്കുകൾ വരും, അതിൽ ഒന്നാമത്തെ മലക്ക് തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവത്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ കാതിന്റെ സമീപത്ത് വന്നുകൊണ്ട് നമ്മളോട് വിളിച്ച് ചോദിക്കാം. ആദമിന്റെ മകനെ, ആദമിന്റെ മകനെ, നിന്റെ ശരീരത്തിന് എന്ത് പറ്റിയടാ, നിന്റെ ശരീരത്തിന് എന്ത് പറ്റിയടാ, ആ ശരീരത്തിനെ ഇത്ര ബലഹീനപ്പെടുത്തിയ വസ്തു എന്താണ്. രാവിലെ സുബൈയുടെ പാങ്ക് അലാറമാക്കി വെച്ചുകൊണ്ട് താത്തമാര് ഉമ്മമാര് നടക്കാൻ ഇറങ്ങുന്നില്ലയോ, കൊഴുപ്പുകൾ ശരീരത്തിലെ കടിഞ്ഞുകൂടിയത് കൊളസ്ട്രോള് കാരണമായിട്ടാണെന്ന് ഡോക്ടർ പറയുമ്പോ അത് കേട്ടുകൊണ്ട് രാവിലെ മണിക്കൂറുകൾ ഇറങ്ങി നടക്കുന്നതായ ഓടുന്നതായ സഹോദര സഹോദരിമാരില്ലയോ, ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നവരില്ലയോ. അവരെല്ലാവരും തന്നെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവനോട് വന്നുകൊണ്ട് മലക്ക് ചോദിക്കുകയാണ്, നിന്റെ ശരീരത്തിന് എന്ത് പറ്റിയടാ, ഇന്ന് നിന്റെ ശരീരത്തെ അനക്കാൻ പറ്റുന്നില്ലല്ലോ, അതിനെ ബലഹീനപ്പെടുത്തിയ വസ്തു എന്താണ്, നിന്നെ ബലഹീനപ്പെടുത്തിയ വസ്തു എന്താണ്. ജിംനേഷ്യത്തിൽ പോയി തിരിച്ചു വന്നിട്ട് 20-ഉം 25-ഉം കോഴിമുട്ടയുടെ അല്ലെങ്കിൽ താറാമുട്ടയുടെ വെള്ള മാത്രം അടിച്ച് കഴിച്ചവനാണ്, ഇല്ലെങ്കിൽ പോഷകാഹാരങ്ങൾ മാത്രം മഞ്ഞ എന്നിട്ട് ഉമ്മാ കൊടുത്തേക്ക്, വേറെ എങ്ങനെയെങ്കിലും തീരുന്ന തീർന്നോട്ടെ, വല്യപ്പാക്ക് കൊടുക്ക മഞ്ഞ എന്താ കഴിച്ചോ, മുട്ടയുടെ മഞ്ഞ, വേഗം കൊളസ്ട്രോൾ ഒന്ന് തീരട്ടെ, ഇവരെന്താ മഞ്ഞ വെള്ളം മാത്രം കഴിയുന്നെന്താ. ഇവനോട് മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, നീ വെള്ളം മാത്രം കഴിച്ചാൽ മതി, ബോഡിയൊക്കെ ഒന്ന് റാഹത്തായി ഫിറ്റാകട്ടെ. ഇങ്ങനെ കഴിച്ച് നടന്നവനാ, എത്ര പ്രാവശ്യം പാല് കുടിച്ചു, എത്ര ജ്യൂസ് കുടിച്ചു, ശരീരത്തെ പുഷ്ടപ്പെടുത്തിയില്ലേ. പോഷകാഹാരമുള്ള ഒരു ഡ്രിങ്ക്സ് ആണ് ഇവിടെ വിൽക്കുന്നത് എന്നറിഞ്ഞാൽ അവിടെ എത്ര പേരായിരിക്കും കിടിച്ചു കയറുക. കടയിലേക്ക് ജനങ്ങൾ മുഴുവൻ ചെന്ന് കയറും, എല്ലാവരും കുടിക്കും, എല്ലാവർക്കും അത് വേണം, കാരണം ബോഡി അത്രത്തോളം നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കുന്നവർ.
ഫുഡിന്റെ കാര്യത്തിൽ കാസർഗോഡിലെ വല്ല മറ്റൊരു ജില്ലയില്ല. അലിമീങ്ങൾക്ക് കൊടുക്കാനും അവരെ സൽക്കരിക്കാനും അല്ലാത്ത താല്പര്യമുള്ളവരാണ്. അല്ലാഹു നിലനിർത്തുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. കാസർഗോഡ് വളവിന് പറ്റിയ നാടാ, കൂട്ടാന്റെ കാര്യം തമ്പുരാൻ ഒരുപാടാ. എന്റെ വല്യുപ്പ ബഹുമാനപ്പെട്ട ശേഖുന തഴുവ ഉസ്താദ്, അള്ളാഹുവിടുത്തെ ദർജ ഉയർത്തുമാറാവട്ടെ. പാടിയത് അന്ന് ഇവിടെ വന്നിട്ട് വന്നു കഴിഞ്ഞിട്ട് ഇവിടുന്ന് വീട്ടിലോട്ട് കത്തെഴുതിയാണ് എന്റെ ഉമ്മാക്ക്. പഴയ കാലത്ത് ഇപ്പോഴൊന്നും 30 കൊല്ലം മുമ്പുള്ള വൈത്ത. കാസർഗോഡ് വളവിന് പറ്റിയ നാടാ, കൂട്ടാന്റെ കാര്യം തമ്പുരാൻ ഒരുപാടാ. ഒരുപാട് കറികളൊക്കെ കാസർഗോഡുകാർക്ക് എന്ന് പറഞ്ഞ അന്ന് അങ്ങോട്ട് അയച്ചു. നമ്മുടെയൊക്കെ ഒറ്റക്കറിയാണ്, ഒരു കറിയും ഒരു ഒരു ചോറും ബസ്, അത്രേ ഉള്ളൂ. ഇന്നും അങ്ങനെ തന്നെയാണ്, അന്നും അങ്ങനെ. ആരെങ്കിലും ഒരാളും കൂടെ വന്നാൽ ചിലപ്പോ ഒരു കറികളും ഇവിടെ അതല്ലല്ലോ, എത്ര കറികൾ. ഇന്നിപ്പോ ഞാൻ ഉണ്ണാൻ പോയി അഷ്റഫ് സാഹിബ് വീട്ടിൽ, അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യും. എത്ര തരം കറികളാണ്. ആ നാട്ടിലുള്ള ആള് ഉപ്ര നാടിതല്ല, നെല്ലിക്കട്ട മഹല്ലാണ്, അപ്പുറത്താണ് താമസം. അപ്പൊ ആ നാട്ടുകാരെയും ഈ നാട്ടുകാരിലും ഏകദേശം ആൾക്കാരെയൊക്കെ വിളിച്ചിരിക്കണം, ഭയങ്കര സൽക്കാരാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അങ്ങനെ വേണം ഭക്ഷണം കൊടുക്കണം എല്ലാവർക്കും, നല്ല സൽക്കാരം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് ഉസ്താദുമാര് സയ്യിദന്മാരൊക്കെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചും നല്ലതുപോലെ കുടിച്ചും ഒക്കെ കഴിയുന്ന ആളുകളാണ് നമ്മള്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യം ശ്രദ്ധിക്കുന്നവരാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോഴും മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോഴും ഭാര്യയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോഴും നാട്ടുകാർക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോഴും സമൂഹത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോഴും നിന്റെ സ്വന്തം കാര്യത്തെ നീ മറക്കാൻ പാടില്ല. പലർക്കും അവിടെയാണ് 19 രാവിലെ കട തുറക്കാൻ പോകും, വൈകുന്നേരം വരെ കച്ചവടം ചെയ്യും. ആർക്ക് വേണ്ടി? മക്കൾക്ക് വേണ്ടി. ഇതിനിടയ്ക്കുള്ള നമസ്കാരം നമ്മൾ ശ്രദ്ധിക്കൂല, നമ്മുടെ സ്വന്തം കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം അങ്ങനെ കൂടെ ഇറങ്ങാൻ പോകുമ്പോൾ ഒരാളും കൂടെ ഒരു കസ്റ്റമർ വരെ ഉണ്ട്, അയാൾക്ക് വേണ്ടി കടയിലോട്ട് പിന്നെയും കയറി കച്ചവടം നടക്കുക, ജമാഅത്ത് അങ്ങ് നഷ്ടപ്പെട്ടു പോയി. ആർക്കാ ഇവിടെ പ്രശ്നം പറ്റുന്നത്? മക്കൾക്ക് കിട്ടേണ്ട സ്വത്ത് കിട്ടി, പക്ഷെ നിനക്ക് കിട്ടേണ്ടതാകും നമസ്കാരം കിട്ടിയില്ല. ഇവിടെയാണ് പ്രശ്നം. നിന്റെ സ്വന്തത്തെ മറക്കാൻ പാടില്ല. എത്ര പ്രവാസികളാകുന്ന സുഹൃത്തുക്കളുണ്ട്, അവരോട് ഞാൻ എപ്പോഴും ഓർമ്മപ്പെടുത്തി. കഴിഞ്ഞ ആഴ്ച പോയിട്ട് പോയപ്പോഴും അവരോട് ഞാൻ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ ഓർക്കണം, സ്വന്തം കാര്യം ചിന്തിക്കണം. ഒരുപാട് ആളുകൾ സ്വന്തത്തെ മറക്കാണ്. പ്രവാസികളാകുന്ന സഹോദരങ്ങൾ പ്രത്യേകിച്ചും, കാരണം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ട് അവർ പകരന്തിയോളം അങ്ങനെ പണിയെടുക്കാൻ സ്വന്തം കാര്യം അവർ മറന്നു പോവാണ്. അശ്രദ്ധമാകുക, സമയമില്ലാതെ വൈകിട്ട് വന്നു, ജോലി തിരക്കെല്ലാം കഴിഞ്ഞു, നമസ്കാരം എല്ലാം കൂടി ഒരുമിച്ച് ജമ്മാക്കുന്ന രീതി പാടില്ല. നീ സമയം കണ്ടെത്തി നിന്റെ കാര്യത്തെ നീ ശ്രദ്ധിക്കും. ഒരാളും ഉണ്ടാവൂല നിനക്ക് തുണയ്ക്ക്, ഒരാളും ഉണ്ടാവൂല നിനക്ക് രക്ഷയ്ക്ക്. മരണത്തെ തൊട്ട് നിന്നെ രക്ഷിക്കാൻ നിന്റെ പ്രിയപ്പെട്ട മക്കൾ കടന്നു വരൂല, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ കടന്നു വരൂല, നിന്റെ കുടുംബാംഗങ്ങൾ വരൂല, ഒരാളും. അതുകൊണ്ട് നീ മരിക്കുന്നതിന് മുമ്പായിട്ട് കലിമ ചൊല്ലി നിനക്ക് മരിക്കണോ, തൗബ ചൊല്ലി കൂടെ നിനക്ക് മരിക്കണോ, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൂമ കൊണ്ട് മടിക്കണോ, സ്വർഗം കൊണ്ട് മടിക്കണോ, നീ കൃത്യമായി അമൽ ചെയ്തേ മതിയാവുകയുള്ളൂ. നിന്റെ ആരോഗ്യത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് പ്രത്യേകം നാളെ ആ മഹ്ശറിൽ എത്തുമ്പോൾ തന്നെ ചോദിക്കും. قال رسول الله صلى الله عليه وسلم ان اول ما يسال عنه يوم القيامه عن النعيم നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയോട് ആദ്യമായി അല്ലാഹു നിഅമത്തിനെ പറ്റി ചോദിക്കുന്നത് അവന് കൊടുത്തതായ ആരോഗ്യത്തെ പറ്റിയാണെന്ന് നബിയുന റസൂലുള്ളാഹി അലം യസ്ഹി ജിസ്മക വ നുറവിക മിനൽ മാഇൽ ബാര നിന്റെ ശരീരത്തെ നാം പുഷ്ടിപ്പെടുത്തിയില്ലയോ, നിനക്ക് നാം നല്ല ആരോഗ്യം നൽകിയില്ലയോ, എത്ര നല്ല ആഹാരങ്ങളാണ് നിനക്ക് ഞാൻ നൽകിയത്. തിന്മേശയിലേക്ക് കൈ കഴുകി നീ വന്നിരിക്കുമ്പോ നല്ല സുഭിക്ഷമായ ആഹാരങ്ങൾ നിനക്ക് ഞാൻ നൽകിയില്ലയോ, വനുറവീക മിനൽ മാഇൽ ബാരിദ് ദാഹിച്ച് പരവശനായി നിൽക്കുന്നതായ സമയത്ത് എത്രയോ പ്രാവശ്യം നിനക്ക് ഞാൻ തണുത്ത ജലം നൽകിയില്ലയോ, അല്ലാഹു നിനക്ക് നൽകിയ അനുഗ്രഹത്തെ പറ്റി ചോദിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുക, യാ റസൂലല്ലാഹ് അയ്യുന്നാസ് ഖൈറൻ യാ ഹബീബല്ലാഹ് ജനങ്ങൾ വെച്ച്
ഏറ്റവും നല്ലവൻ ആരാണ് നബിയെ, ഏറ്റവും ഉത്തമൻ ആരാണ് നബിയെ. ജനങ്ങൾ വെച്ച് ഏറ്റവും നല്ലവനാരാണ്? നല്ല ചോദ്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ പറഞ്ഞു, അത്രേ മൻ ത്വാല ഉമറുഹു വഹസന അമലുഹു. ഈ ഭൗതികമാകുന്ന ജീവിത കാലഘട്ടത്തിൽ ഒരുപാട് കാലം ജീവിക്കാൻ അല്ലാഹു ആയുസ് കൊടുക്കുകയും ആ ആയുസിൽ ഒരുപാട് നന്മകൾ ചെയ്തവനുമാണ് ഏറ്റവും വലിയ വിജയിയെന്ന് നബിയുനാ റസൂലുള്ളാഹി. 60 വയസ്സ് വരെ ജീവിച്ചവനാണ്, 90 വയസ്സ് വരെ ജീവിച്ചവനാണ്. ആ കാലഘട്ടത്തിൽ അത്രയും നമസ്കരിച്ചവനാണ്, നോമ്പ് പിടിച്ചവനാണ്, സക്കാത്ത് കൊടുത്തവനാണ്, പാവങ്ങളെ സഹായിച്ചവനാണ്, നിരാലംബര കവലംബമായവനാണ്. എന്നാൽ അവനാണ് ജനങ്ങൾ വെച്ച് ഏറ്റവും ഉത്തമനെന്ന് റസൂലുള്ളാഹി. ചോദ്യകർത്താവ് വീണ്ടും ചോദിക്കുകയാണ്, മൻഷറുന്നാസി യാ റസൂലുള്ളാഹ്, ജനങ്ങൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവൻ ആരാണ് നബി? ഹബീബായ നബി തങ്ങളുടെ കൊടുത്ത മറുപടി വല്ലാത്ത ഹൃദയ ഭേദകമാണ്. റസൂലുള്ള പറയുകയാമറുഹു, ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിച്ചിട്ടുണ്ട്, പക്ഷേ ആ ജീവിച്ച കാലഘട്ടം അത്രയും അവൻ നമസ്കരിച്ചിട്ടില്ല, നോമ്പ് പിടിച്ചിട്ടില്ല, സക്കാത്ത് കൊടുത്തിട്ടില്ല. എത്രയോ പ്രവാസികളാണ് സൗദിയിലുണ്ട്, പക്ഷേ ഒരുവട്ടം പോലും ഉംറയ്ക്ക് അവനെ തൗഫീഖ് കിട്ടിയിട്ടില്ല. ഒരുവട്ടം പോലും പരിശുദ്ധമാക്കപ്പെട്ട കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയാൻ റബ്ബവനെ തൗഫീഖ് കൊടുത്തിട്ടില്ല. പണമുണ്ടട്ടും പവർ ഉണ്ടായിട്ടും അല്ലാഹുവിന് വേണ്ടത് വേണ്ടയോ, വേണ്ടത് വേണ്ടയോ, ആ മനുഷ്യൻ അതിനെ സാധിച്ചിട്ടില്ല. അങ്ങനത്തെ വ്യക്തികളില്ലയോ? 60ഉം 90ഉം വയസ്സും ഒക്കെ ജീവിച്ച് തീർത്തതായ സഹോദര സഹോദരിമാരില്ലയോ? ഈ ദുനിയാവിൽ തന്നെ വന്ന സമയങ്ങൾ മുഴുവനും മുഖവില കളിക്കാതെ കളിച്ചും രസിച്ചും സിനിമ ടാക്കീസിലേക്ക് പോയി കൂട്ടുകാരുമായിട്ട് സിനിമകൾ കണ്ടുകൊണ്ട് സമയം ചെലവഴിച്ചവനാ. കണ്ണുപൊടിച്ചുകൊണ്ടും ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടും തന്റെ സമയത്തെ അവൻ കൊന്നു കളഞ്ഞവനാണ്. ഹറാമായ രീതിയിലേക്ക് തന്റെ കണ്ണുകളെ കൊണ്ടുപോയവനാഹു. ഈ ദുനിയാവിൽ ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു നന്മയും അവന്റെ ജീവിതത്തിലില്ല. അങ്ങനത്തെ സഹോദര സഹോദരിമാരുണ്ടോ? അവരാണ് ജനങ്ങൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരെന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇന്ന് ചിന്തിച്ചു നോക്ക സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകി, ആഫിയത്ത് നൽകി, ആയുസ്സും നൽകി, എന്നിട്ട് നമ്മൾ ഒന്നും ചെയ്തില്ല എങ്കിൽ എത്ര വലിയ വിഡ്ഢികളാണ് നമ്മൾ. ആയുസ് നൽകി, ആരോഗ്യം നൽകി, നല്ല ആഫിയത്തുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമസ്കരിക്കാനുള്ളതാകുന്ന കുവത്തുണ്ട്. എത്രയോ സഹോദരങ്ങളുണ്ട് അംഗവൈകല്യമുള്ളവർ, പള്ളിയിൽ വരണമെന്ന് ആശിക്കുന്നുണ്ട്, പക്ഷെ ഒരാളുടെ സഹായമില്ലാതെ, അവർ മറ്റൊരാളുടെ പരിസഹായമില്ലാതെ വരാൻ പറ്റാത്ത. നമുക്ക് വല്ല കുഴപ്പമുണ്ടോ? നമ്മുടെ ശരീരത്തിന് വല്ല പ്രശ്നമുണ്ടോ? ത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ. വല്ലാത്തർത്ഥമാണ്, വല്ലാത്തർത്ഥമാണ്. വിജയത്തിലേക്ക് വരൂ എന്ന് വിളിക്കുന്നത്, വിജയത്തിലേക്ക് വരൂ. നമ്മളപ്പോ ഇത് കേൾക്കുമ്പോ വരാതെ നിന്നാൽ നാശത്തിലേക്കുള്ള പോക്കാണ്. അന്ധനായ ഒരു സഹാബി വരെ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വന്നിട്ട് പറയുകയാ, യാ റസൂലുള്ളാഹ്, ليس لي قائد يقودني الى المسجد افاصلي في بيتي يا حبيب الله. നബിയേ നബിയേ, കണ്ണ് കാണാത്ത അന്ധനായ മനുഷ്യനാണ് ഞാൻ, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ഒരാളും എനിക്ക് തുണയില്ല നബിയേ, അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ നമസ്കരിക്കട്ടെയോ. നിസ്കരിക്കാതിരിക്കൂല, പക്ഷെ വീട്ടിലായിരിക്കും നിസ്കരിക്കുക. കാരണം പള്ളിയിലേക്ക് വരാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, കാരണം കണ്ണ് കാണൂല, ഒരാളും എന്നെ സഹായിക്കാനില്ല. ലൈസലിയ ഖാഇദുൻ യഖൂദുനി ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് എന്നെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു വരാൻ ഒരാളും ഇല്ല. അതുകൊണ്ട് നബി എനിക്കൊന്ന് ഇളവ് നൽകണം, വീട്ടിൽ നിസ്കരിച്ചോളാം, ഞാൻ ജമാഅത്തിന് വരാൻ എനിക്ക് പ്രയാസം. സഹാബി വരിയ
അദ്ദേഹം രണ്ടടി പുറകോട്ടങ്ങോട്ട് നടന്നപ്പോ തങ്ങള് ആ സഹാബി വര്യനെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്നുള്ള ശ്രവണ സുന്ദരമായ പാങ്കുലി നിന്റെ കർണപുടത്തിലെ കലയൊലി കൊള്ളുന്നുണ്ടോ? എനിക്ക് ബാങ്ക് കേൾക്കാൻ സാധിക്കും നബിയേ, എന്റെ കാതിന് കുഴപ്പമില്ല നബിയേ, എന്റെ കണ്ണിനാണ് പ്രശ്നം യാ റസൂലല്ലാ. അതിനെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് കേൾക്കാൻ പറ്റും. പക്ഷെ എന്തൂരാ പള്ളിയിലോട്ട് വരാൻ എനിക്ക് വഴികൾ ഊട് വഴികളിലൂടെ വരാൻ വല്ലാത്ത പ്രയാസം. ബാങ്ക് നിനക്ക് കേൾക്കാൻ കഴിയുമെങ്കിൽ ഒരിളവും നിനക്കില്ല, ഒരിളവുമില്ല. നീ കൃത്യമായി ജമാഅത്തിന് വരണേയെന്ന് നബിയുനാ റസൂലുള്ളാഹി കണ്ണ് കാണാത്ത അന്ധനായ സാബിവര്യനോട് പോലും പരിശുദ്ധ പ്രവാചകന്റെ അധ്യാപനം ഇതാണെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന പൈക്കമ്മണവാട്ടിയുള്ള ചെറുപ്പക്കാരെ സഹോദരങ്ങളെ, ഈ ബേബിയുടെ ചാരത്ത് കിടന്നുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഉറങ്ങാൻ സാധിക്കുക? പ്രിയപ്പെട്ടവരെ, ബാങ്ക് വിളിക്കുന്നത് കേട്ടാല് ഭർത്താവിനോടൊപ്പം ശയ്യവരംഭിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, ചാടി എഴുന്നേൽക്കണേ, എഴുന്നേൽക്കണേ, റബ്ബിനെ പേടിക്കണേ, മരണത്തെ ഭയക്കണേ. മരണത്തിന് മുമ്പ് തന്നെ നമുക്ക് റബ്ബിലേക്ക് മടങ്ങണ്ടയോ? തൗബ ചെയ്തുകൊണ്ട് പൊരുത്തപ്പെടിക്കണ്ടയോ? അല്ലാഹുവേ അല്ലാഹ്, ഒരുപാട് നമസ്കാരങ്ങൾ, ഒരുപാട് നോമ്പുകൾ ഞങ്ങൾക്ക് ഫൗത്തായി പോയിട്ടുണ്ട് റബ്ബേ, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബേ. ഞങ്ങളത് വീട്ടാം അല്ലാ, നീ ഞങ്ങളെ തൊട്ട് പൊരുത്തപ്പെടണേ അല്ലാ, നീ പൊരുത്തപ്പെട്ടു തരണേ അല്ലാ. നിന്റെ അടുക്കലേക്ക് മനക്ക് വന്നുകൊണ്ട് ആദ്യമായി ചോദിക്കുന്നത് നിന്റെ ആരോഗ്യത്തെ പറ്റിയാണ്. ഒരുപാട് ആരോഗ്യമുള്ളവനായിരുന്നില്ലയോ? നല്ല ആരോഗ്യത്തിനുള്ള ഗാത്രനായിരുന്നില്ലയോ? ദുനിയാവിൽ നീ കുൻഫോ മാസ്റ്റർ ആയിരുന്നില്ലയോ? കരാട്ട മാസ്റ്റർ ആയിരുന്നില്ലയോ? ഇന്ന് നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തിയതെന്താ? ഇന്ന് നിനക്കനങ്ങാൻ പറ്റാത്തതെന്താണ്? ഡോക്ടർ വന്നുകൊണ്ട് പറയുകയാണ്, കയ്യെന്നുയർത്തണേ, കാലെന്ന് ചരിക്കണേ, ഒരു ഇഞ്ചക്ഷൻ എടുക്കാനാണ്, ഇഞ്ചക്ഷൻ എടുക്കാനാണ്. കഴിയുന്നില്ല നിനക്ക്, ദുനിയാവിൽ നീ കൈകാലുകൾ കൊണ്ട് പലരെയും നീ അടിച്ചവനാണ്, സമൂഹ മധ്യത്തിൽ താറടിച്ചവനാണ്, പലരെ കുറിച്ചും നീ കമന്റുകൾ രേഖപ്പെടുത്തിയവനാണ്, പലരെയും നീ അടിച്ചു നിരത്തിയവനാണ്, പാവപ്പെട്ടവന്റെ മേൽ കുതിര കയറിയവനാണ്, പലരെയും നീ തല്ലി ചതച്ചവനാണ്, പലരെയും നീ കൊന്നിട്ടുള്ളവനാണ്, പല അക്രമങ്ങൾക്കും നീ കൂട്ടി നിന്നവനാണ്. പക്ഷേ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ കൈകാലുകൾ ചലിപ്പിക്കാൻ സാധിക്കുന്നില്ല. മലക്ക് വന്നുകൊണ്ട് നിന്നോട് ചോദിക്കുകയാണ്, നിന്റെ കൈകാലുകളെ ബലഹീനപ്പെടുത്തിയ വസ്തു എന്താണ്? എന്ത് പറ്റിയടാ, എന്ത് പറ്റിയടാ എന്ന് ചോദിക്കുമ്പോ മറുപടി കൊടുക്കാൻ സാധിക്കുമല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി മറുപടി പറയാൻ വല്ലതും വേണ്ടേ? അക്ഷരവും പറയാനില്ല. തൊണ്ടക്കുഴിയിൽ ആത്മാവത്ത് നിൽക്കണം. മലക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മൂന്ന് ക്വസ്റ്റ്യനാണ് ഒന്നാമത്തെ മലക്കിനെ ചോദിക്കുന്നത്. മൂന്ന് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യനെ നമ്മളിപ്പോ പറഞ്ഞത് ആരോഗ്യത്തെ പറ്റി ചോദിക്കും. നബിയുനാ റസൂലുള്ളാഹി, നിന്റെ ആരോഗ്യം എവിടെടാ? നിന്റെ ആരോഗ്യത്തിൽ നീ ദുനിയാവിൽ നല്ല ആരോഗ്യമുള്ളവനല്ലായിരുന്നോ? ഓരോരുത്തരും ഇന്ന് പോയി ത്രാസിൽ നിന്നാൽ 70 90 50 കിലോ ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്.
ഓരോരുത്തർക്കും വേണ്ടുന്ന വെയിറ്റിനേക്കാൾ 10 കിലോ കുറയാതുണ്ട്. ശരിയല്ലേ? എല്ലാരും പറയും വെയിറ്റ് ഒന്ന് കുറയ്ക്കണം. കാരണം എന്താണ്? ഓരോരുത്തർക്കും ഏജ് അനുസരിച്ചുള്ള വെയിറ്റ് അല്ല, അതിനേക്കാൾ കൂടുതൽ വെയിറ്റ് ഉണ്ട്. നല്ലതുപോലെ റാഹത്തായിട്ട് അടക്കാൻ അള്ളാഹു നമുക്ക് വശനതയിൽ വിശാരത നൽകുമാറാവട്ടെ. ദാരിദ്ര്യത്തെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതാവക്കാത്ത സൂറത്ത് ദായിമാക്കണം. ഇന്നുള്ള നിയമത്തൊക്കെ പെട്ടെന്ന് നീങ്ങാം, പടച്ചോന്റെ കയ്യിലാണ് കാര്യം. അതുകൊണ്ട് ഇതാവക്കാത്ത സൂറത്ത് മുടങ്ങാൻ പാടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പെണ്ണുങ്ങൾ അധികരിച്ച വ്യക്തിയായിരുന്നു. പറഞ്ഞാൽ അദ്ദേഹത്തിന് മക്കള് പെൺമക്കള് ധാരാളം പെൺമക്കളുള്ള അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വിശ്രമതങ്ങളെ കാതിൽ പറഞ്ഞു കൊടുത്തോടെ, നീ പോതേണ്ടത് ഏതാണ്? സൂറത്തുൽ വാഖിയാണ്. നീ മാത്രമല്ല നിന്റെ പെൺമക്കളെയും പഠിപ്പിക്കണം. ആര് പറയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അദ്ദേഹം വീട്ടിൽ പോയി പറഞ്ഞു കൊടുത്തു, പെൺമക്കൾക്ക് പറഞ്ഞു കൊടുത്തു, എല്ലാ പെൺകുട്ടികളും ഓതാൻ തുടങ്ങി. നിത്യോതും ഒരൊറ്റ ദിവസം മുടങ്ങൂല. വിശ്രമദാന സുബന്ധങ്ങൾ പറഞ്ഞു, നിന്റെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും, നീ പേടിക്കണ്ട. ശേഷം ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ഒരു സ്വർണത്തിന്റെ കിഴി, ഒരു സ്വർണത്തിന്റെ കിഴി എടുത്തിട്ട് അദ്ദേഹം കൊടുത്തയച്ചു. മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞു, നമുക്ക് വേണ്ട എന്താ കാര്യം? അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ വാഖിഅ. അല്ലാഹുവിന്റെ റസൂൽ എന്നെ ഒരു സൂറത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, സൂറത്തുൽ വാഖിഅ എന്നാണ് അതിന്റെ പേര്. അതെന്റെ പ്രിയപ്പെട്ട പെൺമക്കൾക്കും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദാരിദ്ര്യത്തെ നമുക്ക് പേടിയില്ല, ഒരു പേടിയില്ല. നിങ്ങളിത് തിരിച്ചു കൊണ്ടേക്കും. നമ്മളാണെങ്കിലോ കോടികൾ ആസ്തി ഉണ്ടെങ്കിലും ആരെങ്കിലും 10 രൂപ എടുന്നെങ്കിലും തന്നു കഴിഞ്ഞാൽ അപ്പൊ എടുത്തുള്ളൂ. അപ്പൊ കക്കുന്ന ഏതൊക്കെ മോഡലാണ്? കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു ക്ലിപ്പ് കണ്ടു, ഒരു ജ്വല്ലറിയിൽ നിന്ന് ഒരു പാക്കറ്റ് സ്വർണം വാങ്ങിച്ചിട്ട് ഇറങ്ങിയതാകുന്ന ഒരു കുടുംബം. ഒരാളേ ഉള്ളൂ, അയാള് നേരെ സാധനം എടുത്തു വണ്ടിക്കകത്ത് കയറി പുറയിലത്തെ സീറ്റിലോട്ട് വെച്ചു, ഡോർ അങ്ങോട്ട് അടച്ചു. അപ്പൊ ഒറ്റയ്ക്കല്ലല്ലോ കക്കാൻ വരുന്ന, പല രീതിക്കാണ് കക്കാൻ വരുന്നത്. ജ്വല്ലറിയുടെ വാതിക്കലുള്ള CCTV ക്യാമറയിൽ പതിഞ്ഞതാണ്. ഇടതുഭാഗത്തൂടെ പോകുന്ന ഒരാള്, അപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്ന ഒരാൾ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചൂണ്ടിക്കളിക്കുക, ഇങ്ങനെ കാണിക്കുവാണ്. അപ്പൊ ഇദ്ദേഹം ഇവിടുന്ന് ഡോർ പറഞ്ഞിട്ട് എന്താണെന്ന് വെളിയിലിറങ്ങാണ്, വെളിയിറങ്ങും, നിങ്ങളുടെ പൈസ ഇവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അയാളങ്ങ് പോവാണ്. ധാരാളം സംഭവം പറഞ്ഞിട്ട് പോകുന്നതാണ്, കള്ളനാണ്. അപ്പൊ ഇയാൾ ഇതിലേ കൂടെ പതുക്കെ ചെന്ന് അപ്പുറത്തൂടെ പോയിട്ട് പൈസ എടുക്കാനായിട്ട് അവിടെ ചെന്ന് ഈ പൈസ കുരിഞ്ഞെടുക്കും. 100 രൂപ എടുത്തിട്ട് ഇവിടെ വരുമ്പോ ഇപ്പുറത്തെ ഭാഗത്തോട് ഒരുത്തം വന്നിട്ട് ബാക്കിൽ ഡോർ പറഞ്ഞിട്ട് ഇയാളുടെ 25-30 പവൻ കാര്യമായിട്ട് വെച്ചിരിക്കാം. 100 രൂപ ഹേവൻ അവിടുന്ന് എടുത്തപ്പോഴത്തേക്ക് ഇവിടെ 25 പവനും കൊണ്ടൊക്കെ പോയി. ഇയാള് വന്നിട്ട് വലിയ ശരി വണ്ടി കയറി, ഒന്നും നടന്നിട്ടില്ല, ഇയാൾ ശ്രദ്ധിക്കുന്നില്ല. കാറ് നേരെ സ്റ്റാർട്ട് ആക്കി മൂപ്പര് വീട്ടിലെത്തി, വീട്ടിൽ ചെന്ന് നോക്കുമ്പോ സ്വർണ്ണമില്ല. കള്ളന്മാരുടെ അവസ്ഥ ഞാൻ പറയാം, എത്ര ഇപ്പൊ കൂട്ടമായിട്ട് ഇറങ്ങണം. ഒരാളല്ലേ ഇറങ്ങുന്നത്, റോബറി കവർച്ച ഭയങ്കര സംഭവമാണ്. ഒരാളായിട്ട് കള്ളന്മാരാണെങ്കിൽ ഓക്കെ, ഇത് ഒന്നിലധികം ആളുകൾ നമ്മളൊരാൾ കൊണ്ട് വന്നിട്ട് ഇതാ നിങ്ങളുടെ പൈസ എന്ന് പറയുന്നത്, നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ പോക്കറ്റിൽ നിന്നും പറഞ്ഞാന്ന് കരുതി നമ്മൾ അത് എടുക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടുന്ന് പേഴ്സ് അടിച്ചുകൊണ്ട് പോവാ, അല്ലെ പോക്കറ്റിൽ കഴിഞ്ഞിട്ട് വല്ലതും എടുത്തോണ്ട് പോവാ. ശ്രദ്ധ തിരിച്ചു കളയുക. ഇതാണ് കാലഘട്ടം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കും. അള്ളാഹു നമ്മളെ ഈ സമയത്ത് കാവൽ റബ്ബല്ലാതെ വേറെ ഒരാളും ഇല്ല. എത്ര സെക്യൂരിറ്റി വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര സെക്യൂരിറ്റി ഉള്ള ആളുകൾ ഇവിടെ മരണപ്പെട്ടു പോയത്, അസ്രായേലിന്റെ മുന്നിൽ വല്ല കാവലും ഉണ്ടായിട്ട് കാര്യം? സെക്യൂരിറ്റിക്കാർ 100 എന്നിട്ട് കാര്യമുണ്ടോ? അസ്രായേൽ കയറി പോയി. അല്ലാഹു കാക്കണ്ടേ, റബ്ബല്ലേ നമുക്ക് കാവല്. ആ പടച്ച റബ്ബ് കാവലെന്ന് പിൻവലിച്ച പോയില്ലേ? വലിയ വിഷയമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഇദാവക്കത്തെ സൂറത്ത് പഠിപ്പിച്ചു കൊടുത്ത പെമ്മക്കൾ അവരെ ഓതാൻ തുടങ്ങി. രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അദ്ദേഹം കൊടുത്തയച്ച ഒരു സ്വർണത്തിന്റെ കിഴി അദ്ദേഹം നിരാകരിച്ചു, വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട, കാരണം എന്റെ പെമ്മക്കളെ ഞാൻ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. മക്കളെ, ആ മക്കളെല്ലാം അത് ഒന്നുണ്ട്. പെൺമക്കൾ ധാരാളം അധികരിച്ചാണ് അദ്ദേഹം. അതുകൊണ്ട് റസൂലുള്ള പ്രത്യേകം ഗൗനിച്ചതാണ് അദ്ദേഹം. മൂന്നാം ഖലീഫ ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ വീണ്ടും കൊടുത്തയച്ചു. പറഞ്ഞു, എനിക്ക് പ്രശ്നമില്ല. കാരണം എന്താണ്? അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്താ
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ ഒരു സൂറത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ആ സൂറത്തിന്റെ പേര് സൂറത്തുൽ വാഖിയ എന്ന. അതെന്റെ പ്രിയപ്പെട്ട പെൺമക്കളെയും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ ഓതുന്നുണ്ടെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മൂന്ന് പേരുടെ കയ്യിൽ നിന്നും നിരാകരിക്കുകയാണ്. മൂന്ന് ഖലീഫമാരുടെ കയ്യിൽ നിന്നും. ചരിത്രം പ്രസിദ്ധമാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ഒരു പ്രശ്നം അവരുടെ വീട്ടിലുണ്ടായില്ല. ദാരിദ്ര്യം അവർക്കില്ല. എന്താ കാരണം? ഖുർആനിൽ വിശ്വാസം ഉറച്ചു എന്ന് മാത്രമല്ല, ആ ഖുർആൻ കൊണ്ട് അമൽ ചെയ്തു. ഖുർആൻ കൊണ്ട് അമൽ ചെയ്തു. ആളുകളാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നെങ്കിൽ പോലും ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ മുസ്ലിം സഹോദരനാകുന്ന നമ്മൾ കൈകൊണ്ട് തൊടുന്നില്ല. അല്ലാഹു കാത്തിരിച്ചിരിക്കട്ടെ. ഖേദമെന്ന് പറയട്ടെ, ഇന്നത്തെ ദിവസത്തിൽ ഖുർആൻ കൈകൊണ്ട് തൊട്ടവർ എത്ര പേരെന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് കൈവെക്കാൻ സാധിക്കും ഞാൻ ചോദിക്കുന്നില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. പിന്നെങ്ങനെ നമുക്ക് മഴ ലഭിക്കും, പിന്നെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും. ഉസ്താദ് എന്റെ പൊന്നുമൻ സാലിഹാകുന്നില്ല എന്ന് പറയുന്ന ഉപ്പയോട് ഉമ്മൻ ഉസ്താദിന് മാത്രമല്ല പരിശുദ്ധ ഖുർആനിനും ചോദിക്കാനുള്ളത്, നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നീ ദീൻ കൊടുത്തിട്ടുണ്ടോ? ആ മക്കളെ നീ ദീൻ പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ഖുർആൻ ഓതുന്നുണ്ടോ? ഖുർആൻ ഓതുന്നില്ല. لا تسكنوهن في الغرفاء ولا تعلموهن الكتاب وعلموهن سورة النور وعلموهن سورة النور ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷം മുമ്പ് തന്നെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബത്തേ സഹാബത്തേ ലാ തുസ്കിനൂഹുന്ന ഫിൽ വറഫ, നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കളെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിപ്പിക്കരുതേ. പൈക്കം മണവാട്ടി ബീവിയുടെ ഉറൂസിലേക്ക് കടന്നു വരുമ്പോ അതിനു വേണ്ടി പൊന്നു മക്കളെ ശ്രമിക്കുമ്പോ മക്കൾ പറയുകയാണ്, ഉമ്മ എനിക്ക് പരീക്ഷയാണ്, ഉമ്മ ഞാൻ പഠിക്കട്ടെ, ഉമ്മ എനിക്കൊരുപാട് എഴുതാനുണ്ട്, ഉമ്മ എനിക്കൊരുപാട് ഹോംവർക്ക് ഉണ്ട് ഉമ്മ എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നതായ പെൺമക്കളില്ലയോ? മഹദികളുടെ പറക്കത്തില്ലാതെ പൊരുത്തമില്ലാതെ അവരുടെ പൊരുത്തക്കേട് കിട്ടുന്ന തരത്തിലാണ് ഇവിടെ പോകുന്നതെങ്കിൽ അല്ലാഹുവേ അല്ലാ ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ. അല്ലാ വീട്ടിൽ ഒരാളുമില്ലാത്ത അവസരത്തിൽ പെൺമക്കളെ ഒറ്റയ്ക്ക് താമസിപ്പിക്കരുതെന്ന് നബിയോന റസൂലുള്ളാഹി. വാട്സാപ്പും ഫേസ്ബുക്കുമായി കുട്ടികളുടെ സമയം വല്ലാതെ മോശത്തരത്തിലേക്ക് പോകുന്ന കാലഘട്ടമല്ലയോ? കാലഘട്ടമല്ലയോ? റസൂലുള്ള പറഞ്ഞ വാക്ക് ഈ കാലഘട്ടത്തിൽ സാക്ഷിയല്ലയോ? സാക്ഷിയല്ലയോ? ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കല്ലേ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇന്ന് മൊട്ടേന്ന് വരുമ്പോഴേ കുട്ടികളെ മൊബൈൽ ഫോൺ എടുത്തു കൊടുക്കേ. മൂന്നാം ക്ലാസ്സിൽ ജയിച്ച ഉടനെ മോനെ നിനക്ക് ടാബ് 3, നാലില് ജയിച്ചാണ് ടാബ് 4, എന്താ വേണ്ടത്? മരിക്കാൻ കിടക്കുന്ന വാപ്പാടി വെക്കുക, ടാബ് എന്ന ആഹത്തായിരിക്കാം. ഇതാണ് കളി അവസ്ഥ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എല്ലാവർക്കും മൊബൈൽ ഫോൺ വേണം, അത് തന്നെ തെന്നി കളിക്കുന്നത് വേണം, ഏറ്റവും കൂടിയത് വേണം. ഓരോ ഇറങ്ങുന്നത് അതിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. എല്ലാം വേണം നമുക്ക് അല്ലേ? ചെറുപ്പക്കാരായ കൊച്ചു കുട്ടികളുടെ കയ്യിലേക്ക്, 8 പഠിക്കുന്ന കുട്ടിയിലും 10 പഠിക്കുന്ന കുട്ടികളുടെ കയ്യിലേക്ക് ഒക്കെ എന്തിനാ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ? ഇതൊക്കെ എടുത്തു കൊടുക്കുന്ന മാതാപിതാക്കളെ അല്ലാതെ പിന്നെ ആരെയാണ് ഇത് പഴിതാരി? ഉപയോഗിക്കുന്ന മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല. മാതാപിതാക്കൾ സൗകര്യം ചെയ്തു കൊടുക്കല്ലേ? ടാബ് 3 ടാബ് 4 ഒക്കെ കൊച്ചുകളിലെ കുട്ടികളെ അതിലോട്ട് കൊടുത്തിട്ട് മക്കളെ കളിച്ച് വന്നിട്ട് എല്ലാവരുടെ മുന്നിൽ 10 ആളുകൾ കൂടുമ്പോ ഉസ്താദിന്റെ മുന്നിൽ വെച്ച് പറയുന്ന ക്രെഡിറ്റോടുകൂടി പറയുന്ന എന്താ? അത് എന്റെ മോന് മൊബൈലിന്റെ എല്ലാ പരിപാടി അറിയാം, ഭയങ്കര അറിവാണ്. നല്ല അറിവുള്ള കുട്ടിയാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഭയങ്കര വിഷയമാണ്, വലിയ അപകടമാണ്. എന്നാൽ 10 ആള് കൂടുന്ന സ്ഥലത്ത് ഉസ്താദെ എന്റെ മോള് എന്റെ പൊന്നു മോൻ, ഇതാ ഈ മകൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനാണ്, ഇല്ലേ 4 പഠിക്കുന്ന എന്റെ മോളാണ്, മോളെ ഫാത്തിഹ ഒന്ന് കേട്ടു നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്നതാകുന്ന വാപ്പമാരും ഉമ്മമാരും കുറവുള്ള കാലഘട്ടം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിച്ചു നോക്കിയാൽ വെറുതെ പറയുന്നത് നമ്മുടെയൊക്കെ വീടുകൾ നടക്കുന്നതല്ലേ?
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, ലാ തുസ്കിനൂഹുന്ന ഫിൽ ഗുറഫ, നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കളെ ഒറ്റയ്ക്ക് റൂമിൽ താമസിപ്പിക്കരുതേ. വീടിന് രണ്ടാമതൊരു നിലയെടുക്കുമ്പോ മുകളിലത്തെ നിലയിലെ കെട്ടിൽ പിടിക്കുന്ന പൊന്നമോള് ഞാൻ ഒറ്റയ്ക്ക് കടന്നോളാം ഉപ്പാവ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കരുതേ, സമ്മതിക്കരുതേ. ലാ തുസ്കിനൂഹുന്ന ഫിൽ ഗുറഫ, റൂമിൽ ഒറ്റയ്ക്കൊരു പെണ്ണിനെ ആക്കരുതേ എന്ന് നബിയുന റസൂലുള്ളാഹി ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ അടുത്ത് തന്നെ ഒരു പ്രദേശം, ഞാൻ സ്ഥലം പറയുന്നില്ല, കാസർഗോഡ് ജില്ലയിൽ തന്നെ പെട്ട ഒരു സ്ഥലത്ത് ഒരു പാവപ്പെട്ടതാകുന്ന കുടുംബത്തിലെ പെണ്ണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി മുസ്ലിം സമുദായത്തിലെ തന്നെ മറ്റൊരു സഹോദരനുമായിട്ട് ഒളിച്ചുകൂടിയ കഥ ഒരു മാസം മുമ്പാണ് നമ്മുടെ ഉത്തരദേശം പത്രത്തിലൂടെ നമ്മൾ വായിച്ചത്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. പത്തിൽ പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ പ്രണയത്തിന് അവസാനം ഈ രണ്ട് ജോഡികളുടെയും കുടുംബാദികൾ എസ് ഐക്ക് കൊടുത്ത പരാതി അനുസരിച്ചിട്ട് എസ് ഐ പോയിട്ട് അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം അവസാനം റിപ്പോർട്ട് സമർപ്പിച്ചപ്പോ ഈ രണ്ട് കുട്ടികളും പ്രണയത്തിനായിട്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞു. അഥവാ അവർ എട്ടാം ക്ലാസ് മുതൽ തുടങ്ങിയ പ്രണയമാണ് മാതാപിതാക്കൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതെവിടുന്ന അവർ ഉപയോഗിച്ച മൊബൈൽ ഫോണ്? ഈ മാതാപിതാക്കളുടെ തന്നെ. അതാണ് ഏറ്റവും വലിയ രസം, അവർക്ക് മൊബൈൽ ഫോൺ മാതാപിതാക്കൾ കൊടുത്തിട്ടില്ല. നമ്മൾക്ക് പലർക്കും അവകാശപ്പെടാനുള്ളത് ഉസ്താദ് എന്റെ മോക്ക് ഞാൻ മൊബൈൽ ഫോൺ കൊടുത്തിട്ടില്ല, എന്റെ മോന് ഞാൻ മൊബൈൽ ഫോൺ പരിചയപ്പെടുത്തിയിട്ടില്ല, അവർക്ക് ഞാൻ ഉപയോഗിക്കുന്നത് കർക്കശമായി വിലക്കി എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സ് സമാധാനിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അത്തരത്തിലുള്ള ഒരു കുടുംബത്തിൽ നടന്ന കഥയാണ് നമ്മുടെ ഈ ജില്ലയിൽ തന്നെ കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നടന്ന പത്രത്തിൽ വന്ന വാർത്തയാണ് ഞാൻ ഈ പറയുന്നത്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കട്ടെ. പഠിക്കുന്ന കുട്ടി എസ് ഐ പറഞ്ഞു ഇവര് പ്രണയത്തിലായിട്ട് 3 കൊല്ലമായി. എന്നിട്ട് അവര് പറഞ്ഞു ഇവര് മാത്രല്ല, ഏകദേശം ഈ ടീനേജിലുള്ള ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഈ ഒരു കൊലത്തിലാണ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ഫോൺ കൊടുക്കണ്ട, അവരറിയാതെ രഹസ്യമായി പാതിരാത്രി സമയത്ത് പുതപ്പിനടിയിൽ നിശീതയുടെ നിശീതതയിൽ കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് തന്റെ കാമുകനെ ഫോൺ വിളിച്ചുകൊണ്ട് സായുജ്യമണിയുന്നതാകുന്ന സഹോദര സഹോദരിമാരാണ് നമ്മുടെ മക്കളിൽ അധിക പേരും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. മക്കൾക്ക് സിസ്റ്റിഫൈവ് കൊടുത്ത് അപ്പൊ ഒന്ന് എന്താ മോനെ കഴിക്കാൻ വേണ്ടത്, എനിക്ക് സിസ്റ്റിഫൈവ് ഓക്കെ, അത് നമ്മൾ വായിച്ചു. ഹുബൂസ് വേണോ, ആ കൊടുക്ക്. പന പോലെ മക്കളെ വളർത്തുന്നതിലല്ല കാര്യം, മക്കൾക്ക് ദീൻ കൊടുക്കണം, ദീൻ കൊടുക്കണം. ഇല്ലെങ്കിൽ ആ മക്കളെ കൊണ്ട് ഒരു പ്രയോജനമില്ല. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് വഅല്ലിമൂഹുന്ന സൂറത്തന്നൂർ ലാ തുഅല്ലിമൂഹുന്ന കിതാബ്, നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന പെൺമക്കൾക്ക് ഭൗതികമാകുന്ന അറിവ് മാത്രമായി നൽകരുതേ, നൽകരുതേ. ഭൗതികം മാത്രമായി പെൺമക്കൾക്ക് കൊടുക്കരുതേ. നബിയുന റസൂലുള്ളാഹി ഇന്ന് മദ്രസാ വിദ്യാഭ്യാസത്തെ തന്നെവൽക്കരിക്കുന്ന കാലഘട്ടത്തിലാണ് മുസ്ലിം സമുദായം പോയിക്കൊണ്ടിരിക്കുന്നത്. 5ാം ക്ലാസ്സിലേക്ക് മദ്രസയിൽ എത്തുമ്പോൾ തന്നെ ഉസ്താദിന്റെ മുഖത്തടിച്ചുകൊണ്ട് പറയുകയാ, ഉസ്താദെ എന്റെ പ്രിയപ്പെട്ട പൊന്നമോടെ പ്രായപൂർത്തിയെത്തി ഉസ്താദേ, ഇനി ഞാൻ അവളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്നില്ല. പക്ഷേ അതേ മാതാപിതാക്കൾ തന്നെ 5ാം ക്ലാസ് കഴിഞ്ഞതാകുന്ന പൊന്നമോടെ മദ്രസയിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകുന്ന പൊന്നമോട് പ്ലസ് ടുവും ബി കോമും വിട്ട് MBBSനും നേഴ്സിംഗിനും അവളെ പല തരത്തിലുള്ള കോഴ്സിനും വിടാന് ഒരു പ്രായപൂർത്തിയും പ്രശ്നമല്ല. ദീൻ നമ്മുടെ മക്കൾക്ക് നൽകാതിരിക്കുന്നത് വലിയ അപകടമാണ്, അപകടമാണ്. വഅല്ലിമൂഹുന്ന സൂറത്തന്നൂർ, നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കളെ ഖുർആൻ പഠിപ്പിക്കണേ, ഖുർആൻ പഠിപ്പിക്കണേ, അതിൽ നിന്ന് സൂറത്തന്നൂർ പഠിപ്പിക്കണേ എന്ന് നബിയുന റസൂലുള്ളാഹി ഖുർആൻ പഠിപ്പിക്കണേ, അതിൽ നിന്ന് പെൺമക്കൾക്ക് സൂറത്തന്നൂർ പഠിപ്പിക്കണേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ സൂറത്തും പഠിപ്പിക്കണം, പ്രത്യേകിച്ചത് അല്ലാഹു തൗഫീഖ് തരട്ടെ. പഴയ കാലഘട്ടത്തിൽ ഖുർആൻ ഇങ്ങനെ ഖത്മ് തീർക്കും, ഇന്ന് പകുതി എത്തുമ്പോഴേ നിർത്തിയിട്ട് പോവാൻ, മദ്രസ വിദ്യാഭ്യാസം മതിയാക്കാൻ, ആർക്ക് പോയി ഇവിടെ ഉസ്താദ്മാർക്കല്ല നഷ്ടപ്പെട്ടു.
സാധുമാർക്കാണ് നഷ്ടപ്പെടുന്നത്, അവർക്കല്ലല്ലോ. അവർക്ക് ഖേദമുണ്ട്, ദുഃഖമുണ്ട്. ഈ സമുദായത്തിന്റെ അവസ്ഥ ഈ നിലയ്ക്കായല്ലോ. അല്ലാഹു നമ്മളെ കാത്തിരിക്കുമാറാവട്ടെ. ഇൽമിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, ഇൽമിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. അറിവ് പഠിക്കാൻ നമ്മുടെ സമയത്ത് നമ്മൾ വിലക്കെടുക്കുന്നില്ല. ഇൽമ് പഠിക്കണ്ടേ? അറിവ് കിട്ടുന്ന സദസ്സുകൾ നമ്മൾ മുഖരിതമാക്കട്ടെ. കുറഞ്ഞ സമയം നമുക്കുള്ളൂ, ഉള്ള സദസ് ഉപയോഗപ്പെടുത്തണ്ടേ? അല്ലാഹു തൗഫീക് നൽകട്ടെ. മാനിനെ കുമ്പോൾ നിങ്ങൾ അല്ലാഹു ആഫിയത്തോട് കുമാറാവട്ടെ. പറഞ്ഞിട്ട് തങ്ങളുടെ അനുവാദത്തോടുകൂടിയാണ് അള്ളാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. ഇവിടെ നിൽക്കുന്ന സഹോദരങ്ങൾ സദസ്സും കൊണ്ട് കയറി സയ്യിദന്മാരൊക്കെ വരുമ്പോ നമ്മള് സദസ് ഭംഗിയാക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. ഇവിടെ കസേര ഒഴിവട്ടെ, വാളണ്ടിയേഴ്സ് ഒന്ന് പറഞ്ഞു കൊടുത്താലും ചില ആളുകൾ കസേര ഇല്ലാതെ കരുതി മാറി നിൽക്കും. ഒഴിവുള്ള കസേര അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ സദസ്സിന്റെ അവസാനം ദുആയോട് വേണേ നമ്മൾ പിരിയാൻ, അത് സയ്യിദന്മാരൊക്കെ ദുആ കിട്ടുക എന്ന് പറഞ്ഞ വലിയ ബർക്കത്ത്. ഇന്നിപ്പോ രണ്ട് സയ്യിദന്മാരുണ്ട്, നമുക്ക് ആദ്യവും കിട്ടി അവസാനം കൂട്ടി. അള്ളാഹു നമ്മുടെ സദസ് സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. അവരുടെ പൊരുത്തം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ, അവരുടെ മദദ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ മരണം എന്തായാലും ഉണ്ടാകും, ആ മരണത്തിന് മുമ്പ് മരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. ഒന്നാമത്തെ മലക്കവന്റെ കാതിന്റെ സമീപത്ത് വന്നുകൊണ്ട് ആദ്യത്തെ ചോദ്യം ശരീരത്തെ കുറിച്ച് ചോദിക്കുമ്പോ മലക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും ചോദിക്കുകയാണ്, ഐന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ الفصيح وما اسكته اللوم നിന്റെ നാവിനെന്ത് പറ്റിയടാ, നാവിനെന്ത് പറ്റിയടാ. മരിക്കാൻ കിടക്കുന്ന മനുഷ്യനാണ്, തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവെത്തി നിൽക്കുകയാണ്. അവനോട് മലക്ക് വന്നുകൊണ്ട് വിളിച്ചു ചോദിക്കുക, ദുനിയാവിൽ നീ ഒരുപാട് പ്രസംഗിച്ചവനല്ലയോ, ഒരുപാട് വാഴ് പറഞ്ഞവനല്ലയോ, ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞവനല്ലയോ, ജനങ്ങളെ കുറിച്ച് മോശത്തരം പറഞ്ഞവനല്ലയോ, സമസ്തയുടെ ഒലമാക്കളറിച്ചവനാവശ്യമായ കമന്റുകൾ രേഖപ്പെടുത്തിയവനല്ലയോ, നെറ്റിലൂടെ മോശപ്പെട്ടതാകുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾക്ക് നിന്റെ സമയത്തെ നീ ആക്കം കൂട്ടിയവനല്ലയോ, ഫേസ്ബുക്കിലൂടെ വാട്സാപ്പിലൂടെ പലതരത്തിലുള്ള കമന്റുകൾ നിന്റെ നാവ് കൊണ്ട് പറയുകയും നിന്റെ കൈകൊണ്ട് നീ രേഖപ്പെടുത്തുകയും ചെയ്തില്ലയോ. ഐന ലിസാനുകൽ ഫസീഹ്, നിന്റെ വാചാതുര്യമുള്ളതാകുന്ന വായവിടെ പോയി നിന്റെ നാവെന്തേ അനക്കാൻ പറ്റാത്തത്. നിന്നെ നാവിനെ എന്ന് ചലിപ്പിക്കാൻ പറ്റാത്തതെന്താ? നിന്നെ നാവിനെന്ത് പറ്റിയടാ എന്ന് മലക്ക് നിന്നോട് ചോദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഫനായും ഫസാദൊക്കെ പറഞ്ഞ നാവല്ലേ, എന്ത് പറ്റിയടാ നിന്റെ നാവിന്? ഒരുപാട് വർത്തമാനം പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ മണിക്കൂറുകളോളം വർത്തമാനം പറഞ്ഞുകൊണ്ട് നടന്നവനല്ലേ, ഇന്ന് എന്താ നിനക്ക് നാവ് ചലിപ്പിക്കാൻ പറ്റാത്തത്? ഇന്ന് നിനക്ക് കലിമ ചൊല്ലാൻ കഴിയുന്നില്ലല്ലോ, എന്ത് പറ്റിയടാ എന്ന് നിന്നോട് മലക്ക് ചോദിക്കുന്നു. അല്ലാഹു കലിമ ചൊല്ലാനുള്ള തൗഫീഖ് നൽകട്ടെ. ഒറ്റ കാര്യം കൃത്യമാക്കിയ മതി, എന്ത്? അഞ്ചു വക്കത്ത് നമസ്കാരം കൃത്യമാക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണാസന്നനായ ഒരു സഹാബിയുടെ സമീപത്തിൽ റസൂലുള്ളാഹി വരുകയാണ്. അല്ലാഹുവിന്റെ റസൂല് നിൽക്കുന്ന സമയത്ത് നസല ഖാബിദുൽ അർവാഹ് അലക അസറായി ാണ് ആത്മാവിനെ പിടിക്കാൻ തുടങ്ങുമ്പോ റസൂലുള്ളാഹി പറയുകയാണ്, യാ അസ്റായീൽ ഉറുഫുഖ് ബി സാഹിബീ, എന്റെ കൂട്ടുകാരനോട് മയം ചെയ്യണേ, എന്റെ കൂട്ടുകാരനോട് മയം ചെയ്യണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ അസ്റായീൽ അലൈഹി സലാം വിളിച്ചു പറഞ്ഞു, അത്രേ യാ റസൂലുള്ളാഹി إني بكل مؤمن رفيق.
റഫീഖ് അല്ലാഹുവിൻ്റെ റസൂലേ റസൂലേ എല്ലാ മുഅ്മിനീങ്ങളോടും ഞാൻ കൃപയുള്ളവനാണ് കൃപയുള്ളവന മാന്യതയോട് കൂടിയല്ലാതെ അവരുടെ ആത്മാവിന് ഞാൻ പിടിക്കൂല നബിയേ അറിയാം കാരണം എന്താ ഞാൻ അവരോട് മുഅ്മിനാണെന്നുള്ള വ്യക്തികളെ ഐഡന്റിറ്റി ചെയ്യുന്നത് നമസ്കാരം കൊണ്ട് എല്ലാ ദിവസവും അഞ്ചു വക്കത്ത് നമസ്കാരം കൃത്യമായി ജമാഅത്തായി നമസ്കരിക്കാൻ വേണ്ടി പുരുഷന്മാരെ പള്ളിയിലേക്ക് വരുമ്പോ നമസ്കരിച്ചിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് അവരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഞാൻ മുസാഫത്ത് ചെയ്യാറുണ്ടെന്ന് അസറായി അലൈഹി സ്സലാം എന്നോട് പറഞ്ഞു വന്ന് നബിയുന റസൂലുള്ളാഹി വൈനീ അതസഫഹും കുല്ല യൗമിൻ ഖംസ മറാ പൈക്കയിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നീ ഈശാ നമസ്കാരത്തിന് വേണ്ടി ജമാഅത്തായ പള്ളിയിൽ പോയി നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നമസ്കാരം കഴിഞ്ഞ് നീ ഇറങ്ങുമ്പോ പള്ളിയുടെ വാതിക്കൽ നിന്നുകൊണ്ട് നിന്നെ കൈക്ക് പിടിച്ച് മുസാഫത്ത് ചെയ്യും നീ അറിയാതെ തന്നെ അസറായിരുന്ന നബിയുനാ റസൂലുള്ളാഹി അഞ്ചു വഖത്ത് നമസ്കാരം കൃത്യമായി ജമാഅത്തായി പള്ളിയിൽ നമസ്കരിക്കാൻ വന്ന മനുഷ്യനാണ് ഈ കടക്കുന്ന മനുഷ്യൻ അതുകൊണ്ട് ഇദ്ദേഹത്തിനെ മുസാഫത്ത് ചെയ്തിട്ടുണ്ട് നബിയേ എല്ലാ നമസ്കാരവും അഞ്ചു വക്കത്ത് കൃത്യമായി പള്ളിയിൽ വന്നുകൊണ്ട് നമസ്കരിക്കുന്ന മുസാഫത്ത് ഏറ്റുവാങ്ങിയ ആളുകളോട് ഞാൻ വളരെ മാന്യതയോട് കൂടിയല്ലാതെ അവരുടെ റൂഹിനെ പിടിച്ചിട്ടില്ല നബിയേ പിടിക്കുക ഇല്ല നബിയേ എന്ന് അസറായിൽ അലൈഹി സ്സലാം പറയുകയാണ് എന്നിട്ട് അസറായിൽ അലൈഹി സ്സലാം റസൂലുള്ളയോട് വീണ്ടും അവർക്ക് ഞാൻ കലിമ ചൊല്ലി കൊടുക്കും നബിയേ തൗഹീദിന്റെ കലിമ ചൊല്ലി കൊടുക്കും നബിയേ അഥവാ മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ സമീപത്തിൽ നമസ്കാരം കൃത്യമാക്കിയ പ്രിയപ്പെട്ടവമ്മ പാതിരാത്രി സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജോലി കഴിഞ്ഞ് ക്ഷീണിതനായി വന്ന് വിശ്രമിക്കുമ്പോഴും വധുവെടുത്തുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് അല്ലാഹുവേ അല്ലാ എന്റെ ഭർത്താവിന്റെ മക്കൾക്ക് എനിക്ക് നീ പുറത്തു തരണേ അല്ലാ അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ ദീർഘായസ് കൊടുക്കണേ അല്ലാ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാരക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ ആ ഭാര്യക്കറിയുമോ അറിയുമോ അവൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവളുടെ ചാരത്ത് വന്നുകൊണ്ട് അസ്റായിൽ പറയും അത്രേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് എന്ന കലിമ നീ ചൊല്ലണേ ചൊല്ലണേ എന്ന് മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് ചൊല്ലിക്കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹു തൗഫീഖ് തരട്ടെ ദുനിയാവിൽ ഫനായും ഫസാദും പറഞ്ഞാണ് നീ നടന്നതെങ്കിൽ നിനക്ക് നാശമാണ് നിനക്ക് നാശമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് നബിയോട് പറഞ്ഞു ഔസിനി യാ റസൂലുള്ളാഹ് നബിയെ എനിക്കൊന്ന് ഉപദേശം തരണം എനിക്കൊന്ന് അത് പറഞ്ഞു തരണം എന്നെ ഒന്ന് ഉപദേശിക്കണം പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു ഈ നാവ് നീ സൂക്ഷിക്കണേ സദഖ റസൂലുള്ളാഹി ഭയങ്കര വർത്താനാണ് നാവ് സൂക്ഷിക്കണേ ഹബീബ് മുഹമ്മദ് മുസ്തഫ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാം ആവശ്യമില്ലാത്തടുത്ത അസ്ഥാനത്തൊക്കെ നമ്മൾ കോമഡിയും പറഞ്ഞ് വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കും ഒരാവശ്യമില്ലാത്ത സദസ്സിലൊക്കെ നമ്മൾ കയറി വർത്താനം പറഞ്ഞു മാതാപിതാക്കൾ തമ്മിൽ ചർച്ച ചെയ്യേണ്ട കാര്യം അവർ സംസാരിക്കുന്നതിനിടയ്ക്ക് മക്കളാകും നമ്മൾ കയറി വർത്താനം പറഞ്ഞു സമൂഹത്തിൽ എന്തെങ്കിലും ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടി നമ്മൾ കയറി വർത്താനം പറയും ഇങ്ങനെ വർത്തമാനം കൊണ്ട് നമുക്കുണ്ടാകുന്ന അമലിൽ പോരായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലാഹു നമ്മളെ കാത്തിരിക്കുന്നു ഉപദേശിക്കണമെന്നൊരു മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞപ്പോ അല്ലാഹു റസൂൽ പറഞ്ഞത് എന്താ നാവിനെ സൂക്ഷിക്കണേ ഹബീബ് റസൂലുള്ളാഹി
من ظلم لي ما بين لحييه وما بين فخذيه ظلم له الجنة ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ആരെങ്കിലും അവന്റെ രണ്ട് താടിയല്ലകൾക്കിടയിലുള്ള നാവ് കൊണ്ടും അവന്റെ രണ്ട് തൊടയല്ലകൾക്കിടയിലുള്ള ജനനേന്ദ്രിയം കൊണ്ടും ലൈംഗിക അവയവം കൊണ്ടും എന്നോട് സൂക്ഷിക്കാമെന്ന് ജാമ്യം നിന്നാൽ അല്ലാഹു ജന്ന അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി അഥവാ നാവുവിനെ ആരെങ്കിലും സൂക്ഷിക്കാമെന്ന് റസൂലുള്ളാഹിയോട് ജാമ്യം നിന്നാൽ അവന്റെ ജനനേന്ദ്രിയമാകുന്ന ലൈംഗിക അവയവം സൂക്ഷിക്കാമെന്ന് ഏതൊരു സഹോദരനോ സഹോദരിയോ എന്നോട് ജാമ്യം നിന്നാൽ ഹബീബായ നബി തങ്ങൾ പറയുകയാണ് അവനെ ആ സ്വർഗം കൊണ്ട് ജാമ്യം നൽകുമെന്ന് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ കാരണം മനുഷ്യന്റെ രണ്ട് കാര്യത്തിലേക്കാണ് തെറ്റുകളിലേക്ക് വഴുതി വീഴുക. ഒന്ന് നാവ് മുഖേനയും മറ്റൊന്ന് അവന്റെ ലൈംഗിക അവയവം. ഈ രണ്ട് അവയവങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന വിഷയത്തിലേക്കാണ് മനുഷ്യൻ എല്ലാത്തും ഇറങ്ങിത്തിരിക്കുന്നത്. വൈകാരികമാകുന്ന ചിന്തകൾ ഉണ്ടാകുന്നത് അവന്റെ നാവിലൂടെ അല്ലെങ്കിൽ ലൈംഗിക അവയവത്തിലൂടെ. ഇത് രണ്ടും കടിഞ്ഞാണിട്ടാൽ രക്ഷപ്പെട്ടു നബിയുന റസൂലുള്ളാഹി. സമൂഹത്തിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, അത്രേ ഒന്ന് പല്ലുകുത്തണേ പല്ലുകുത്തണേ എന്ന് അല്ലാഹു റസൂല സഹാബികളോട് പറഞ്ഞപ്പോ ആ സഹാബത്തുടനെ റസൂലുള്ളാഹിയോട് പറയുകയാണ്, യാ റസൂലുള്ളാഹ മാ തഅന്ന ലൗമ തഅമാ. അല്ലാഹു റസൂലേ, ഇന്നത്തെ ദിവസത്തിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല നബിയേ, ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല നബിയേ, ഒന്നും കഴിക്കാതെ ഞങ്ങളോട് എന്തിനാണ് പല്ലുകുത്താൻ പറഞ്ഞത്, ഞങ്ങൾക്കറിയൂല നബിയേ, പറഞ്ഞു തരണേ നബിയേ എന്ന് അല്ലാഹു റസൂലിനോട് പട്ടുവിനാകുന്ന പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട സഹാബത്ത് പറഞ്ഞപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, ഇന്നാലിന്റെ മനുഷ്യരെ കുറിച്ച് ഫനായ ഫസാദും നിങ്ങളെ പറഞ്ഞു നടന്നില്ലയോ, അദ്ദേഹത്തിന്റെ പച്ചമാംസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാനിതാ കാണുന്നുണ്ട് സാബാ, അതാണ് നിങ്ങളോട് കുത്തിക്കളയാ പറഞ്ഞത് എന്ന് ലോകത്തിന്റെ നായകൻ പറഞ്ഞതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമേ, ഉലമാക്കളെ കുറിച്ച് ചീത്ത പറയരുത്, അലിമീങ്ങളെ കുറിച്ച് മോശത്തരം പറയരുത്, പാവപ്പെട്ട സജ്ജനങ്ങളാകുന്ന സഹോദരങ്ങളെ കുറിച്ചും പാവപ്പെട്ട സഹോദരിമാരെ കുറിച്ചും നമ്മളൊരനാവശ്യവും പറയാ പോകരുത്. അവനെ സൂക്ഷിക്കണേ അവനെ സൂക്ഷിക്കണേ. ഹബീബായ നബി തങ്ങളുടെ സഹാബത്തിനോട് പറയുകയാ, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, കാര്യം ശരി തന്നെയാണ് ശരി തന്നെയാണ്, പക്ഷേ ഇന്നാലിന്റെ മനുഷ്യനെ കുറിച്ച് ഫനായ ഫസാദും പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട് സാബാ. ഇന്നില അറ ലഹമ ഫുലാനി ബൈന ഫനായാകും, നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഇന്നാലിന്റെ മനുഷ്യനെ കുറിച്ച് ഫനായ ഫസാദും പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പച്ചമാസം ഞാൻ കാണുന്നുണ്ട് സാബാ. അതുകൊണ്ട് ഒന്ന് പല്ലുകുത്തണേ പല്ലുകുത്തണേ എന്ന് റസൂലുള്ളാഹി. ഒരു സഹാബി വരെ മരിച്ചു കിടക്കുമ്പോ അല്ലാഹു റസൂൽ അവിടേക്ക് ജനാ സന്ദർശിക്കാൻ ചെല്ലുകയാണ്. റസൂലുള്ളാഹിയോട് ഉടനെ മറ്റൊരു സഹാബി വരെ പറയുകയാ, അബ്ഷിറുഹു ബിൽ ജന്ന യാ റസൂലുള്ളാഹ്, ഈ മരിച്ചു കിടക്കുന്ന സഹാബിയെ കുറിച്ച് നബിയെ സന്തോഷ വാർത്ത അറിയിക്കണേ നബിയെ, അദ്ദേഹം സ്വർഗവാസിയാണെന്ന് പറയണേ നബിയെ എന്ന് അല്ലാഹു റസൂലിനോട് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഇന്നകലാ തദിരി ഫലഅല്ലഹു വയതകല്ലമ ഫീമാ ലാ യഅനി, നിനക്കറിയൂല സഹാബി വരിയോ, നിനക്കറിയൂല പൊന്നുമോനെ, ഈ കിടക്കുന്ന മനുഷ്യൻ ദുനിയാവിൽ ആരെ കുറിച്ച് മോശത്തരം പറഞ്ഞു വന്ന് എത്ര ആളുകളെ കുറിച്ച്
ഫനാഫസാദ് പറഞ്ഞു വന്ന് നിനക്കറിയൂല കേട്ടോ. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം നല്ലവനാണോ അദ്ദേഹം സ്വർഗവാസിയാണോ മോശപ്പെട്ടവനാണോ എന്ന് പറയാ ഞാനില്ല എന്ന് നബിയോന റസൂലുള്ളാഹി അതാണ് നാവ് ആ നാവും അനക്കാൻ പറ്റാതെ കിടക്കുന്ന മരണാസന്നനായ മനുഷ്യനോടാണ് ചോദിക്കുന്നത് കിടക്കുന്ന വ്യക്തികളിലേക്കൽ അഞ്ച് മലക്കുകൾ കടന്നു വരുമത്രേ അതിലൊന്നാമത്തെ മലക്കിന്റെ രണ്ടാമത്തെ നിന്റെ നാവ് എന്ത് പറ്റിയടാ നാവിനെ ബലഹീനപ്പെടുത്തിയ വസ്തു എന്താണെന്ന് മലക്ക് ചോദിക്കുമ്പോ മറുപടി കൊടുക്കാൻ സാധിക്കൂല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചത്തിൽ ചൊല്ലാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനെന്ത് വേണം? നമസ്കാരം കൃത്യമാക്കണം. സൂറത്ത് തൗബയിലെ അവസാനത്തെ രണ്ടായത്താണ്. ഇശായുടെയും മഗ്രിബിന്റെയും സുബഹിയുടെയും നമസ്കാരത്തിന് ശേഷം നമ്മളൊക്കെ മൂന്ന് പ്രാവശ്യം ഓതാറുള്ള മുഅ്മിനീങ്ങൾ ഓതുന്ന ഓതണമെന്ന് പ്രവാചകം പഠിപ്പിച്ച സൂറത്താണ് ും فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഒരു പ്രാവശ്യം ഓതിയത് ഇൻഷാല്ലാ വീട്ടിൽ ചെന്ന് തൗബ സൂറത്ത് അടയാളം ബുക്ക് എന്നിട്ട് രണ്ടു പ്രാവശ്യം കൂടി ഓതി കടക്കുക. നാളെ ഈ സമയം വരെ നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകും. നബിയുന റസൂലുള്ളാഹി മരണമില്ലാത്ത ആയത്താണ്, ആയുസ് കൂടുന്ന ആയത്താണ്. അങ്ങനെയാണെങ്കിൽ ഈ ആയത്ത് ആര് പഠിച്ചതാണ്? വിസറദാരിസമെന്ന് ഈ ആയത്ത് ഓതിയിട്ട് ഇപ്പോഴും ജീവിച്ചിരിക്കണ്ടേ? ഈ ആയത്ത് മറക്കാതെ ഓതിയാൽ അവന് ആയുസ് ഉണ്ടാവും, ഒരു ദിവസം കൂടി ആയുസ് ഉണ്ടാവും. പക്ഷെ മരിക്കുന്ന ദിവസം നിങ്ങളെ മറപ്പിക്കപ്പെടുമെന്ന് നബിയുന റസൂലുള്ളാഹി. അങ്ങനെയാണ് പിന്നെ എന്തിനാ ഉസ്താദ് ഓതുന്നത്? എന്തായാലും മരിക്കുന്ന ദിവസം മറപ്പിക്കപ്പെടുകയും ചെയ്യും. പിന്നെ ഓതിയിട്ട് ഫായിദയില്ലല്ലോ, പ്രയോജനമില്ലയോ. എന്നാൽ ഈ ആയത്തിന് മറ്റൊരു പ്രയോജനമുണ്ട്, അത് മറ്റൊന്നുമല്ല. ഈ ആയത്ത് ആരെങ്കിലും മൂന്ന് പ്രാവശ്യം ഓതിയാൽ അടുത്ത ദിവസം ആ സമയം വരെ അവനെ അപായപ്പെടുത്താൻ ദുനിയാവിൽ ഒരു മനുഷ്യന് സാധിക്കൂല. മരണം ഉണ്ടാവൂല എന്നുള്ളത് ഒരു കാര്യം, രണ്ടാമത്തത് നിന്നെ മറ്റൊരാൾ അപായപ്പെടുത്താൻ നോക്കിയാൽ നിന്നെ അപായപ്പെടുത്താൻ അവർക്ക് സാധിക്കൂല. ശത്രുക്കളുടെ മുന്നിൽ നിനക്ക് വിജയമുണ്ടാകും. നബിയുന റസൂലുള്ളാഹി അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം ഇതിലടങ്ങിയിരിക്കുന്നത് പ്രവാചകന്റെ മദ്ഹൻ. ഞാനത് ഓതി പറയുന്നില്ല. നമുക്കറിയാം റഊഫുർ റഹീം തുടങ്ങിയ ആയത്തിന്റെ വിശേഷണങ്ങൾ മിസലദാലിസ് പദങ്ങളെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ പല വിശേഷണങ്ങളും മിസലദാലിസ് പദങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഇതിലൂടെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ.